ഞാനേ എന്താ ഈ നേരത്തിന് വിസിലടി? രാമൻകുഞ്ഞു എന്നൊന്നും പറഞ്ഞായിരുന്നോ? ഇല്ല, പിന്നെ എന്നിട്ട് വേണം ഞാൻ വലിക്കാൻ. മതി വിളിച്ചത്, എല്ലാരും ഇങ്ങ് എത്തിക്കോളും. ചർച്ച അലസി, പണി നിർത്തിക്കോളാൻ പറഞ്ഞു. ഇന്ന് എന്നെയോ? അതെപ്പടി രാമ, നമ്മ മധ്യാഹ്നം വരെ വേല ചെയ്താ തന്നെ. ജോബി സഹാബ പറഞ്ഞത് നിർത്തിക്കോളാൻ പറഞ്ഞ പറഞ്ഞതുപോലെ കേട്ടാ മതി. എല്ലാരും പോയിക്കോ. കൂലി കൂട്ടണേൽ മുണ്ടെറിക്ക് ഉടുത്തേ പറ്റൂ. വീട്ടിലേക്ക് വരുന്നില്ലേ? ചോദിച്ച കൂലി തന്നേ തീരൂ. സഖാക്കളെ, നമ്മുടെ പ്ലാന്റേഷനിലെ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നുള്ള സമരമാണിത്. തോട്ടം മുതലാളിയുടെ കടുത്ത പിടിവാശിയാണ് ഈ നിലയിലെ കാര്യങ്ങൾ എത്തിച്ചത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അടിയന്തരമായി ചേർന്ന സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ വിഷയത്തിലുള്ള ഗൗരവം സഖാക്കൾക്ക് മനസ്സിലായി കാണും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കബരിപ്പടിയിലേക്കുള്ള നമ്മുടെ ഈ മാർച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും യുവജന നേതാവുമായ സഖാവ് ജോബി സഖാവ് രാമൻകുഞ്ഞിന് കൊടി കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ സമരത്തിനെതിരാ. അല്ലെ, ഈ പെട്ടെന്നുള്ള സമരത്തിന്റെ ആവശ്യം എന്താ? അഗ്രിമെന്റിന്റെ കാലാവധി ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിയാൻ കാത്തുനിന്നാലേ തൊഴിലാളികളുടെ നടപടി. നക്കാപ്പിച്ച കാശിന് എത്ര കാലം പണിയെടുക്കുക? നമ്മളെ ക്ഷമിക്കൊരു അതിരില്ലേ? ഇനി അത് നടക്കുകയല്ല. ശരിയാ, ഇനി നടക്കൂല. ഓട്ടായിരിക്കും നെട്ടോട്ടം. കുറച്ച് പട്ടിണി എടുക്കുമ്പോ ആ വേവൊക്കെ ഒന്ന് തീരുകയും ചെയ്യും. ജബ്ബാർക്ക് ഒരു മാതിരി ബൂർഷ്വാസികളുടെ മാതിരി സംസാരിക്കരുത്. ആരാ ബൂർഷ്വാസി? ഇട, ആരെങ്കിലും ഇത്തിരി ചായന്റെ വെള്ളം വാങ്ങിച്ചാൽ അതിന്റെ വകയെ കഞ്ഞി വെള്ളം കുടിക്കുന്ന ഇങ്ങേരാ? അതോ പാവങ്ങളെ പിഴിഞ്ഞ് പാർട്ടി ആഫീസിന് മുകളിൽ സായിപ്പന്മാർക്ക് വേണ്ടി സപ്രപഞ്ച കട്ടിൽ ഒരുക്കി റിസോർട്ട് ഉണ്ടാക്കണമല്ലോ? റിസോർട്ടല്ല, റിസോർട്ട്. എടേടേ, തിരുത്തണ്ട തിരുത്തണ്ട, എനിക്കറിയാം എടാ. ആ, അതുണ്ടാക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കാരാണ് യഥാർത്ഥ പുരുഷാരട്ടാ. നമ്മൾ ഒരു യൂണിയനിലുള്ളവരാ, അത് മറന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഡേ, ഒരു ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. തെറ്റ് കണ്ട ഏത് തേണ്ടിയാലും ഞാൻ പറയും. അത് എന്റെ സ്വന്തം തന്തയാലും ഞാൻ പറയും. ഇന്ത്യ അല്ലേ പാർട്ടിക്കാരി? ഇതെന്താ കാൻക്രീറ്റാ കടിച്ചിട്ട് പൊട്ടണേ? ഇത് മാത്രല്ല, ഇവിടെ പല ആശയങ്ങളും കടിച്ചാ പൊട്ടാത്തടാ. അതെ, പാവങ്ങളുടെ കാശും വെട്ടിച്ച് രായ്ക്ക് രാമാനം ഈ മലയ്ക്ക് വണ്ടി കയറിയ കഥയൊക്കെ ഞങ്ങൾക്കും അറിയാം. ഇയാള് പാർട്ടി നന്നാക്കാൻ നോക്കണ്ട. നിന്റെ പാർട്ടിയുടെ നേതാക്കന്മാര് കാണിച്ചിട്ടുള്ള കോടികളുടെ അഴിമതി ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കാണിച്ചിട്ടേ. നേതാക്കന്മാരെ പറഞ്ഞോണ്ടല്ലോ. കണ്ടാ കേട്ടാ, നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ അവന്റെ വേവലാതി. നേതാക്കന്മാര് നിന്റെ തന്തയാണ്. നേതാക്കന്മാരെ പറഞ്ഞ നീ കരാനെ പുളുത്തുവോ? എന്റെ പേര് വരെ തിരുത്താൻ നടക്കുന്ന. ഞാനിത് പാർട്ടികളെ റിപ്പോർട്ട്. എന്നിട്ടെന്താ അവര് കാണിച്ചാടാ? കാണിച്ചാടാ.
ഇത് പഠിച്ചോനെ കണാലാ ചതിക്കല്ലേ എടാ നിന്റെ കളി വരുത്തമാരായ പാണ്ടിക്കാരുത് മതി ഈ കണാലിനടുത്ത് വേണ്ട എടാ എനിക്ക് കീടനാശിനി തളിക്കാൻ മാത്രമല്ല നിന്നെ പോലുള്ള കീടങ്ങളെ കൊല്ലാന്ന് പറയാ എന്നെ വെള്ളം കൂടി പിടിച്ച് ഇവിടെ ആരും ആശയമില്ല രക്തസാക്ഷി അമ്മായിയപ്പന്റെ രക്തസാക്ഷി തെരുപോലെ പോകുന്നു നല്ല കപ്പു അല്ല ധാര പുതിയ ഒരാൾ എന്റെ ഒരു ബന്ധുവാ ചങ്ങനാശ്ശേരിയുള്ള എന്റെ പെങ്ങളില്ലേ അവളുടെ ഭർത്താവിന്റെ ചേട്ടന്റെ മോനാ ഓ എന്താ പേര് ചന്ദ്രൻ എങ്ങനെ ചന്ദ്രൻ അല്ല എന്താ കഴിക്കാൻ വേണ്ടേ എന്തും കഴിക്കും അതല്ല ഇപ്പൊ എന്താ കഴിക്കാൻ വേണ്ടത് കേറിയതല്ല എല്ലാരും ആയിട്ടൊന്ന് പരിചയപ്പെടാനായിട്ട് ഇറങ്ങിയതാ ഇനി മുതൽ നമ്മുടെ നാട്ടിൽ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൽ ഇവന്റെ സേവനം ഉണ്ടാവും അതെ ആഗോളവൽക്കരണത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സെക്കൻഡ് ആഗോളവൽക്കരണത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് തോട്ടം മേഖലയിലെ പ്രതിസന്ധിക്കും ഒരു പരിധിവരെ കാരണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയ സമീപനങ്ങളാണ് എന്റെ സേവനം ഈ തോട്ടം മേഖലയിലേക്ക് വേണമെന്ന് അങ്കിൾ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇതിലൊരു നോക്കേണ്ടിയും വരില്ല അതെന്താ അല്ല അത്രയ്ക്കും നല്ല സ്ഥലാന്ന് പറയായിരുന്നു ആദ്യമായിട്ട് വന്നല്ലേ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ അയ്യോ ഞാൻ ഇപ്പൊ കഴിച്ചോളൂ എന്നാലും എന്നാ പിന്നെ ഒരു അഞ്ച് പൊറോട്ടയും രണ്ട് ബീഫ് കറി എടുത്തോളൂ ഏതായാലും സേവനം ഇങ്ങോട്ട് മാറ്റിയത് നന്നായി ജയസിനി വരുവോ സഖാവേ നമ്മുടെ മുഖ്യമന്ത്രി വരുവോന്ന് കക്ക
മക്കളെ പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ട്. സഖാവേ നമ്മുടെ മുഖ്യമന്ത്രി വരുവോ? സഖാവേ പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ട്. ആരാത് വാ തുറന്ന പാർട്ടിക്ക് എതിരെ പറയും. എന്ത് ചെയ്യാനാ, പട്ടണായി പോയില്ലേ? പഠിക്കാൻ പോയ മകളെ പിന്നീട് കാണാതായപ്പോ സംഭവിച്ചാണെന്ന് കൂടി കൂട്ടി പറ സഖാവേ. അതിന് പാർട്ടിക്കാരെന്ത് വിളിച്ചു? ബാംഗ്ലൂർ അഡ്മിഷൻ മേടിച്ചോട്ട് പാർട്ടിക്കാരല്ലേ സഖാവേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനം തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നല്ലേ സഖാവ്. അത് മറന്നോ ജബ്ബാറേ, താനാ ഭ്രാന്തിന് വേണ്ടി സംസാരിക്കരുത്. അന്വേഷണം അതിന്റെ മുറയ്ക്ക് നടക്കുന്നുണ്ടോ? ഞാനെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടെന്നേ, കാര്യങ്ങൾ നടന്നേ പറ്റൂ. നമ്മുടെ കൂടെ ആവശ്യമുണ്ടല്ലോ. ചർച്ച തുടങ്ങിയോ? ആ, വേണ്ട രീതിയിൽ സംസാരിക്കാൻ ഞാൻ സഖാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷൻ എന്നാ പറഞ്ഞെന്നും സുന്ദരൻ സാഹാവ് എന്നാ പറഞ്ഞെന്നും ഒക്കെ ഞാൻ കേട്ടു. തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്റെ കുടുംബസ്വത്ത് വിറ്റിട്ട് കൂലി കൊടുക്കണോന്ന് പറഞ്ഞാൽ അത് നടക്കുകയല്ല. കഴിഞ്ഞ 10-15 വർഷമായി ഫാക്ടറിയും തോട്ടം ഒക്കെ നഷ്ടത്തിലാ. കാശ് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വീണ്ടും അങ്ങോട്ട് പൊളുത്തിക്കൊണ്ടെന്ന് പറഞ്ഞാലേ, അതിന് പണം കായ്ക്കുന്ന മരമൊന്നും എന്റെ വീട്ടിലില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കൂലി കൂടുതൽ തക്കാലം നടക്കുകയല്ല. സാർ പിന്നെ എന്തിനാണോ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ചത്? അടങ്ങും മിസ്റ്റർ ജോബി, ഫെർണാണ്ടസിന് പറയാനുള്ളത് ഫെർണാണ്ടസ് പറയട്ടെ. ഞാൻ എന്നാ പറയാനാ എന്റെ പൊന്ന് കമ്മീഷൻ സാറേ, നമ്മളേക്കാ കുറഞ്ഞ വിലയിൽ ഇന്തോനേഷ്യയിൽ നിന്നും കെനിയയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ തേയില ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കമ്പോളത്തിൽ നമ്മുടെ തേയില വേറെ ആർക്കും വേണ്ട. മറ്റു ചില കമ്പനികൾ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ തൊഴിലാളികൾ ആരും തന്നെ അസംതൃപ്തരുമല്ല. ചെറിയ നീക്കുപോക്കുകൾ എന്നാ നീക്കുപോക്കാണ് എന്റെ പൊന്ന് കമ്മീഷൻ സാറേ, എന്നെ അതിനൊന്നും കിട്ടുകയല്ല. മറ്റു കമ്പനികൾ എന്നാ ചെയ്യുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ചിലപ്പോ കഞ്ചാവ് കൃഷി ചെയ്യാൻ മറ്റേ കാണും. ലേബർ കമ്മീഷൻ സാർ, മേലാലിങ്ങരുടെ ചാക്യാർ കൂത്ത് കാണാൻ ഞങ്ങളെ ക്ഷണിക്കരുത്, കേട്ടല്ലോ. ഇനി എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ജോബി, മുതലാളി കടുപ്പിടുത്തം ഒഴിവാക്കണം. പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളാ ഇറങ്ങി പോയത്. അയാളല്ല, ഇനി നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഇങ്ങോട്ട് നേരിട്ട് ഇറങ്ങി വന്നാലും എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. പിന്നെ ജോബി അവനോട് പാമ്പറ, സ്വന്തം വീടിനെയും കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് പാർട്ടി ഉദ്ധരിക്കാൻ നടക്കുന്ന ഒരു കോപ്പൻ. അമ്മയോ വീട്ടിലുണ്ട്? സമരക്കാരെല്ലാരും കൂടി ഒരു പണി ചെയ്തല്ലോ. ആ പാവം മുതലാളിയുടെ കാറ് രാമകുഞ്ഞ് ചെയ്തതാ.
എഴുന്നേറ്റ് നിൽക്കാൻ ജീവത്തില്ലാത്ത രാമൻ എങ്ങനെയാ സാറേ? പാവം, നല്ല പാവം. ആ ചുവന്ന കോടി അവന്റെ കയ്യിലേക്ക് കൊടുത്തേൻ, പിന്നെ എവറസ്റ്റ് കയറാൻ പറഞ്ഞ അതുകൂടി കയറും. ഭാര്യയും വേണ്ട, കുട്ടികളും വേണ്ട. ഞാനെ കുളിക്കാൻ തോന്നണു, അവളോടൊന്ന് പറഞ്ഞരേ. നേരെ ചൊവ്വ നിന്നാൽ രാമകുഞ്ഞിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ ഒരു വല്ലാത്ത മുളല്, എനിക്കങ്ങനെ ആരോടും പ്രതിബദ്ധതയൊന്നുമില്ല. പിന്നെ പാവങ്ങളല്ലെന്ന് ഓർത്തിട്ടാ. പക്ഷേ സാറിന്റെ ആ പത്തി ഇവിടെ ഏൽക്കില്ല, അവള് നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കും. എന്താടി കളിയാക്ക, ഈ വേഷത്ര നിസ്സാരായിട്ട് കാണണ്ട ആരും. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ എന്തും നടക്കും. ഇവിടെ കാണണോ നിനക്ക്? നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? എന്നാടി അല്ല ജി പി മുറ്റം വരെ വരത്തുള്ള. ആ രാമകുഞ്ഞിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ അയ്യേ, എന്താ എന്ത്, ഇത് കഴിക്കാൻ പറ്റിയില്ലേ? ഭർത്താക്കന്മാർക്ക് കഴിവില്ലെങ്കിലേ ആ വല വേറെ വല്ലയിടത്തും പിരിച്ചോളണം. എന്റെ ഭർത്താവിന്റെ അടുത്ത് വേണ്ട. നീ ആരെ കുറിച്ചാ പറഞ്ഞത്? എന്ത്? അല്ല ഈ വലവീശനകാരി അന്ന് നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ, അത് അറിഞ്ഞാ മതി. നിങ്ങളുടെ വരവും കത്ത് ഞാൻ ഏതൊക്കെ വീട്ടു മുമ്പിൽ കാവൽ നിൽക്കണം? ഞാനിത് കേൾക്കണം. ഇവിടെ വന്ന നേരം കൊണ്ട് ഹൈവേയിൽ ഇറങ്ങി നാലും വണ്ടിക്കൈ അടിച്ച കുശാലായി. എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കും ചെയ്യാം. അതൊക്കെ ഉപേക്ഷിച്ച് അവളുടെ ഉണക്കച്ചോറ് വാരി നിന്നെ വന്ന ഞാനാ തെറ്റിയാരൻ. എന്റെ ഉണക്കച്ചോറ് തിന്നാനാണ് അത്ര, അല്ലാതെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ സൊള്ളാനല്ല. ഓരോരുത്തർ പറഞ്ഞു കേൾക്കുമ്പോ തൊലി ഒരിഞ്ഞു പോവാ. തൊലി ഒരിഞ്ഞു പോണ ഒരു അസുഖടി പാണ്ഡിന്റെ അസുഖം. അത് മറച്ചു വെച്ചതല്ല നിന്നെ നിന്നെ തന്നെ തലയെ കെട്ടി വെച്ചത്. തന്ത ചെയ്യുന്ന വൃത്തിയുടെ അറിയാതിരിക്കാൻ എന്റെ പോലെ ആരും കാണാത്ത ദൂരത്താക്കി പഠിപ്പിക്കുന്ന തന്റെ വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. നിന്റെ പോലീസ് കോൺസ്റ്റാബിൾ പണി ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. ഭാര്യ കൊല്ലാൻ നോക്കിട്ടാ നിന്റെ കളി ആണോ? ഇതെന്താന്നറിയോ? എന്റെ അടുത്ത് വേഷം കെട്ടിടത്താലേ ഞാൻ തൂങ്ങിച്ചാവും. വെറുതെ ചാവില്ല, തന്റെ പേരെഴുതി വെച്ചിട്ട് ചാവും. എന്നാലും എന്റെ ഭഗവതി, ഈ മീൻകറിയുടെ അടുത്തിരിക്കുന്ന സാമ്പാറിന്റെ ഗതി പോലെ ആയാലും എനിക്ക് ഈ തുലി വെളുത്തോളുമാരുടെ കാരണം എന്റെ മനസ്സമാധാനം പോയല്ലോ. എന്റെ ഈശ്വര, എന്റെ മോനെ ഓർത്തിട്ട് അല്ലെങ്കിൽ തന്റെ പത്രാസിനെ പണ്ടേ തീർത്തന്. സഖാക്കളെ, ഇവിടെ നടന്ന ചർച്ചയിലുടനീളം ഓരോ സഖാക്കളുടെയും മാനസിക ബുദ്ധിമുട്ട് വളരെ വ്യക്തമായി ലോക്കൽ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സമരം വരാൻ ആവശ്യമായിരുന്നു എന്ന ചില സഖാക്കളുടെ പരാമർശം തെറ്റാണ്. പക്ഷേ നമ്മൾ നിലവിൽ ആവശ്യപ്പെട്ട കൂലി അല്പം അധികമായി പോയില്ലേ എന്ന സംശയം ലോക്കൽ കമ്മിറ്റിക്ക് തോന്നിയിട്ടുണ്ട്. സമരം വേണം, പക്ഷേ അത് തൊഴിലുടമയെയും നമ്മുടെ കമ്പനികളെയും നിലനിർത്തിക്കൊണ്ട് വേണ്ടേ സമരം നടത്താൻ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. 110 രൂപയിൽ കൂടുതൽ കൂലി ചോദിക്കുന്നതേ അബദ്ധമാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത് പറയുക, ഫീൽഡിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് 105 രൂപയും ഫാക്ടറി തൊഴിലാളികൾക്ക് 107 രൂപയും വെച്ച് ഒരു കോംപ്രമൈസ് ശ്രമിക്കണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. അത് നടക്കില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജോബി, സമരം തുടങ്ങിയിട്ട് 35 ദിവസമായി. തൊഴിലാളികൾ ആകെ ബുദ്ധിമുട്ടില്ല. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഇനി പ്രതീക്ഷയുമില്ല. ഒന്ന് ആലോചിച്ചാൽ കമ്പനി മുതലാളിയുടെ ബുദ്ധിമുട്ടും കുറച്ച് മനസ്സിലാക്കണ്ടേ നമ്മൾ. ആരാണ് ഈ നമ്മള്? പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ഉദ്ദേശിച്ചാണെങ്കിൽ അവരെ ആ ഗണത്തിൽപ്പെടുത്തണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ചോരയിലും വേർപ്പിലും വളരുന്ന പല കുത്തകളെയും സംരക്ഷിക്കാൻ പാർട്ടിയിൽ തന്നെ ആളുകളുണ്ടാകുന്നത് വളരെ കഷ്ടമാണ് സഖാവേ. ഞാൻ അത് ഉദ്ദേശിച്ചൊന്നല്ല പറഞ്ഞത്. എന്തുദ്ദേശിച്ചാണെങ്കിലും ശരി, സുന്ദരൻ സഖാവ് വിചാരിച്ചെടുത്ത് പാർട്ടിയെ കെട്ടാൻ സമ്മതിക്കില്ല. തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നത്, അല്ലാതെ കണ്ട മുതലാളിമാർക്ക് ഓശാന പാടാനല്ല. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അത് കീഴ്ഘടകത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. അല്ല, എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് കൈപോക്കാം. ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കണമല്ലോ. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി
ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. എതിർപ്പുള്ളവർ കൈപൊക്കിക്കോളൂ. സഖാവേ, തൊഴിലാളികളുടെ വികാരം മനസ്സിലായല്ലോ. തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. പാർട്ടിയുടെ അഭിമാനം കേവലം ഒരു തേയില കമ്പനിക്ക് മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല. യോഗ നടപടി അവസാനിച്ചു. ആ കഴിഞ്ഞു കഴിഞ്ഞു. സമരം ഇനി നീളുമല്ലേ സഖാവേ? എന്താ സഖാവേ, മടുത്തോ? ഏ ഇല്ല, നമ്മളെ പാർട്ടി ഒരിക്കലും തോൽക്കരുത്. ഞങ്ങൾ എത്ര കഷ്ടപ്പെടാനും തയ്യാറാ. കണ്ടോ സഖാവേ അവരുടെ ആത്മാർത്ഥത. സമരമൊക്കെ കൊള്ളാം, പക്ഷെ നമ്മുടെ പാർട്ടി ഓഫീസ് പോലും നിലനിൽക്കുന്നത് മുതലാളിയുടെ ഭൂമിയിലാണെന്ന കാര്യം മറക്കരുത്. ഓ പിന്നെ, ഫെർണാണ്ടസ് മുതലാളിയുടെ കയ്യിൽ എത്രമാത്രം അനധികൃത ഭൂമി ഉണ്ടെന്ന് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. സഖാവ് ആ പാമ്പിനെ കാട്ടി പേടിപ്പിക്കല്ലേ. ഫെർണാണ്ടസ് മാത്രമല്ല, മറ്റ് പല ആളുകളും ഭൂമി കയ്യേറിയിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായ സംഭാവന നൽകുന്നതുകൊണ്ടാ പാർട്ടിയോട് നിലനിൽക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പിലാണോ സഖാവേ? എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ പാർട്ടി ഓഫീസിൽ കണ്ട മുതലാളിമാരുടെ പടം വെച്ചിരിക്കുന്ന എന്തിനാ? പാർട്ടിയിൽ ഒരു മുതലാളിത്തം വളരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഏത് മുതലാളിയുടെ പടം? ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുതലാളിയുടെ ഫോട്ടോ. അത് പാർട്ടി ഓഫീസിൽ വെക്കേണ്ട കാര്യം എന്താ? നീ ഏത് കോത്താത്ത പാർട്ടിക്കാരടാ, അത് എ കെ ജി ആ. എ കെ ജി? അത് എൽ കെ ജി. ആരെങ്കിലും ആവട്ടെ, ഇനി ഫുഡ്. എന്താ ചേച്ചി? ജാനകിയോട് തന്നെ ചോദിക്ക്. ഇനി എന്തെങ്കിലും ഇത് ആവർത്തിക്കുന്ന കണ്ട ഇതുപോലെ ഇവിടെ വന്ന് പറയാനൊന്നും ഞാൻ നിക്കത്തില്ല. അവിടെ വെച്ച് തന്നെ പിടിച്ചാലൊക്കെ ഞാൻ. ഇത്തിരി ഉള്ളെങ്കിൽ എന്താ, കയ്യിലിരിപ്പി നീട്ടത്തില്ല. നോട്ടം കണ്ടില്ലേ ഇതിന്റെ? എന്താ ജാനകി ഈ കാര്യം? അവരുടെ മാവിലൊന്ന് കല്ലറിഞ്ഞതിനാ ഈ പുകില്. ഒരു വല്ലാത്ത സാധനം തന്നെ. ഈ കുട്ടികളെ തല്ലിയപ്പോഴ അവർക്ക് മനസമാധാനം ആയത്. ആരാടാ മാവിലറിഞ്ഞത്? നീ വാ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മക്കളെ, മറ്റുള്ളവരോട് ഒന്നും ആഗ്രഹിക്കരുതെന്ന്. എന്തിനാ ഓരോരുത്തരെ കൊണ്ടോരുന്ന് പറയിപ്പിക്കുന്നേ? ഇവക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞേ. ഇത് ഇങ്ങനാവുന്ന ഞാൻ ഓർത്തു. അവർ ഉണങ്ങാൻ വെച്ചിരുന്ന കലത്തിന് മുകളിൽ ആ കല്ല് വീണത്. എന്നിട്ട് ശബ്ദം കേൾക്കാതിരിക്കാൻ ഞങ്ങൾ ചെവി പൊത്തി പിടിച്ചതാച്ചാ. പക്ഷെ പൊട്ടുന്ന ശബ്ദം അവരെങ്ങനെയോ കേട്ടു. വിശന്നാലും പട്ടിണി കിടന്നാലും ആരുടെയും മുതല് മോഷ്ടിക്കരുത്. കള്ളൻ എന്ന പേര് കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ മരിക്കുന്നതാണ് മക്കളെ. അച്ഛനും അമ്മയും ഒരു പേര് ദോഷവും കേൾപ്പിക്കാതെയാണ് വളർന്നത്. അതുപോലെ മക്കളും വളരണം. ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല. മക്കളതുപോലെ ആവരുത്. നന്നായി പഠിച്ച് വലുതാവുമ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടും. അപ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ മാറും. ഞങ്ങൾക്കറിയാ അച്ഛാ, മോൾക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന ഒന്നും ഉണ്ടാവില്ലല്ലോ. അതാ ഉച്ചയ്ക്ക് കിട്ടിയ കഞ്ഞി കുറവായിരുന്നു. മോൾക്ക് വയറിഞ്ഞില്ല. നീ ആ സഞ്ചി ഇങ്ങട്. ഞാൻ ആ വർഗീസ് മാപ്പിളയുടെ കടവരുന്ന് പോയിട്ട് വരാം. അയാള് തരൂ? ചോദിച്ചു നോക്കാം. എന്നാ നീയും കൂടെ ചെല്ലടാ സുധീ. അച്ഛനെ കൊണ്ട് അരി ചുമപ്പിക്കരുത്. അപ്പൊ ഇന്ന് ചോറാണല്ലേ പിന്നെ. എന്ത് കേറ്റാണ് ചേട്ടാ കേറ്റിയത്? ഒരു തുള്ളി എനിക്ക് തരാതെ. ഓട്ടോറിക്ഷയ്ക്ക് ഇന്ധനം വേണോ? വേണം. എടാ തീവണ്ടിക്ക് ഇന്ധനം വേണോ? പിന്നെ വേണ്ടേ. എടാ ആകാശത്തുറപ്പണ വിമാനത്തിന് ഇന്ധനം വേണോ? ആ വേണം. എന്നാലേ ഈ കരാനന് നടക്കാൻ ഇന്ധനം വേണോ? കരാനല്ല ചേട്ടാ, കൊണാരൻ. എടാ നീ ഒരുത്തിനെ എന്നെ ഇത്രയും ദൂരം നടത്തിച്ചത് അതിനുള്ള ശിക്ഷയാണ്. നിനക്ക് ഒരു തുള്ളി ഞാൻ തരാം. ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. പക്ഷേ ടോർച്ച് എനിക്ക് വേണം. ടോർച്ച് എന്തായാലും ഞാൻ രാത്രി തരൂല. പകല് മുഴുവൻ നീ ഇത് എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോയിക്കോ. രാത്രി കണ്ണാരൻ തരൂല.
അയാളുടെ ടോർച്ചും എന്റെ ഭാര്യ ഒരുപോലെ രണ്ടും ആവശ്യമുള്ളപ്പോ എനിക്ക് കിട്ടത്തില്ല. അയ്യോ, നീ ആയിരുന്നോ ഒന്ന് മിണ്ടിയും പറഞ്ഞിട്ടേക്ക് വന്നുകൂടായിരുന്നു പേടിപ്പിക്കുന്ന? ഓർമ്മയുണ്ടായോണ്ട് ആരേ ഇരിക്കുന്നില്ല. ആദ്യം തലയ്ക്ക് ഇത്തിരി വെളിവോടെ വാ, അപ്പൊ ഇരുന്നോളൂ. അയ്യോ, നീ ഗുണം പിടിക്കത്തില്ലടി എന്റെ കൈ. കണ്ടിടത്തൊക്കെ ഓടിച്ചാടി നടന്ന് കുത്തി കേറിയ, ഇനി മാറ്റിയിടാനില്ല എന്ന് ഓർമ്മ വേണം. അച്ഛനും വല്യേട്ടനും ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. കടയിൽ തിരക്കുണ്ടാവും മോളെ. എനിക്ക് വിശക്കുന്നു, ഇനി എപ്പോഴാമേ? മോൾക്ക് തൽക്കാലം പപ്പടം ചുട്ടു തരട്ടെ. എനിക്കും വേണോ? ഇരുന്ന് പഠിക്കടാ, വെറുതെ കുത്തി കുറിച്ചോണ്ടിരിക്കോ. സാരമില്ല മോനെ, ഞാൻ പഠിച്ച് വലിയ ആളായി, അച്ഛനെ സുഖം മാറ്റും. മോൾ ഉറങ്ങിക്കാണില്ല, മോൻ പോയി നോക്ക്. എന്തോ പപ്പടം ചുടുന്ന മണം വരുന്നു, അത്താഴം കഴിഞ്ഞില്ലേ? കഴിക്കാൻ പോണു രമണി ചേച്ചി, ഏട്ടൻ ഇതുവരെ വന്നില്ല. ഊണ് കഴിച്ചോ ചേച്ചി? ആ കഴിഞ്ഞു. അതിന് കണ്ണാരേട്ടൻ വന്നോ? എപ്പോഴേ വന്നു, ഒരു കൊറത്തിയാട്ടം കഴിഞ്ഞിട്ടാ കിടപ്പ് തിന്നേല്. അങ്ങേർക്ക് പിന്നെ ഭക്ഷണം വേണ്ടല്ലോ, നെല്ലം കിട്ടിയാൽ മാത്രം മതി. അതെങ്ങനെയാ, വീടിനകം കാണാൻ യോഗമില്ലല്ലോ. വിശപ്പ് കെട്ടോ മോളെ, സാരമില്ല, അവര് വരം വൈകും. ഉറക്കം വരുന്നെങ്കിൽ മോള് കിടന്നു, അവരെത്തുമ്പോ വിളിക്കാം അമ്മ. എനിക്ക് മടിയിൽ കിടക്കണം. സഞ്ചു കൊണ്ട് തൂറാൻ പോയി. നീ എന്ത് ഇരുട്ടത്ത്? ഞാൻ മാത്രല്ലല്ലോ, അങ്ങ് നിൽക്കുന്നത് ഇരുട്ടത്താണല്ലോ. ഞാൻ ആ രാമൻകുഞ്ഞിനെ മനസ്സിലായി, ഒരുപാട് നേരം നിന്നല്ലേ മണ്ണിൽ അങ്ങ് ഉറച്ചു, നടന്നാട്ടെ. നീ എന്താ ഇത്രക്കും തുപ്പുന്നത്? വായിൽ അത്രക്കും കപ്പുണ്ടോ? അതെ, ഞാൻ ഇവിടുന്ന് വിളമ്പണോ? വീട്ടിൽ ചെന്നിട്ട് പോരെ. എന്തായാലും ഞാനിവിടെ കാത്തിരിക്കണം, അന്നേക്കാൾ നല്ല സ്റ്റേഷനിൽ നിന്ന് കൈയുടെ കൂട്ടിക്കൊണ്ട് വരുന്നതാ. കൺപീലിയിൽ കണ്ണീരുമാരോ.
അരി കിട്ടിയില്ലേ? അച്ഛൻ കാലുപിടിച്ച് ചോദിച്ചതാണമേ, ആ മാപ്പിള തന്നില്ല. പിന്നെ സമരം ചെയ്യുന്നവർ കുറെ കളിയാക്കലും. എനിക്ക് ആകെ ദേഷ്യം വന്നു. പക്ഷെ അച്ഛനൊന്നും പറഞ്ഞില്ല. ഈ ജോലി തന്നെ പാർട്ടി തന്ന ഔദാര്യ, അത് മറന്ന് നമുക്ക് നിൽക്കാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടണം, എന്നാലേ കൂലി കൂടുതൽ കിട്ടും. കിട്ടിയാ കുറെ കഷ്ടപ്പാടൊക്കെ മാറും. ഇല്ലേ ജാനകി, പാർട്ടിക്ക് അങ്ങനെ തെറ്റൊന്നും പറ്റില്ല. നമ്മൾ ചോദിക്കുന്നത് മുതലി തരേണ്ടി വരും. ജോബി സഖാവ് പറഞ്ഞത് അങ്ങനെയാ. എന്താ ഇത്രയും വൈകിയത്? ഞാനാ പറഞ്ഞത്, മോൾ ഉറങ്ങിയിട്ട് വന്നാൽ മതി എന്ന്. ഇല്ലെങ്കിൽ അവൾക്ക് വിഷമാവില്ലേ? മോന് വിശക്കുന്നില്ലേ? തോന്നുന്നില്ല. നാളെ തിങ്കളാഴ്ചയല്ലേ, ഉച്ചയ്ക്ക് സ്കൂളിൽ കഞ്ഞിണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് അത് മതി. ഗതിയില്ലാത്ത ഒന്നും കഴിവില്ലാത്തൊരച്ഛനായി പോയല്ലോ ഞാൻ. ഒന്നും വേണ്ടായിരുന്നു, വിവാഹവും കുട്ടികളും എല്ലാത്തിനും കാരണം അമ്മയാ. കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങ് പോയി. ഇപ്പൊ അനുഭവിക്കുന്നത് നീയും നിന്റെ മക്കളും. വേണ്ടാത്തതൊന്നും പറയല്ലേ ഏട്ടാ, ഒരു സമരം വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന്നല്ലാതെ നമുക്ക് വേറെ എന്താ കുഴപ്പം? ഈ സമരം അധികം നീളൊന്നുമില്ല. എന്റെ മനസ്സ് അങ്ങനെയാ പറയണത് ഏട്ടാ. പപ്പടം ചുട്ടതിരിപ്പുണ്ട്, മോനെ തരട്ടെ? വേണ്ട, എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഇതെന്താ? അത് വിഷം. വിഷം? ആ, കീടങ്ങളെ കൊല്ലാനുള്ള വിഷം. അത് അവിടെ വയ്ക്കടാ. ഇതങ്ങനെ വൈറ്റി പോയാൽ നീ വടിയായി പോ. ഇതിന് ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. അതെ, ആ ഗോപി സാർ കുടിക്കുന്ന ചായയിൽ ഇത് കലക്കൽ ആ കാലമാടന്റെ കഥ അതോട് തീരുമല്ലോ. അല്ല, ഇതാര് പോസ്റ്റ് കാലോ? അതെ, ഇന്ന് കമ്പനിപ്പടിയിൽ കൊടി കെട്ടാൻ നിന്നു കൊടുത്തില്ലേ രാമ? അടുത്തപടി നിരാഹാരമാണെന്ന് കേട്ടു. അതെ, കിടക്കാനുള്ള ടോക്കൺ നിനക്കാണെങ്കിലേ പിന്നെ നിന്നെ കെട്ടുകമ്പിക്ക് ഉപയോഗിക്കാനേ കൊള്ളാവൂ. എടാ, ഈ രാഷ്ട്രീയക്കാര് പറയാൻ നടക്കണം നിനക്ക് വട്ട. അരി പാറ്റുമ്പോ പതിരി മാറി കിടക്കണ പോലെ. ആർക്കും വേണ്ടാത്ത കുറെ ദരിദ്രവാസികളുണ്ട് ഈ ലോകത്ത് നിന്നെ പോലെ. അവരുടെ ദാരിദ്ര്യം കേൾക്കാനൊന്നും ഒരുത്തനും നേരമില്ല. ഇവിടെ സമരത്തിനും ജാഥയ്ക്കും പാർട്ടിക്കാർക്ക് കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് അവരെ വിശ്വസിപ്പിക്കാനൊരു സമരവും കോപ്പും, എന്ത് കാര്യത്തിനാണ്? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ രമണിയെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, നിന്നെ എന്തിനാ? അല്ല, കുറച്ച് അരി ചോദിക്കാൻ ജാനകി പറഞ്ഞു കുട്ടിയേക്ക്. അവര് പട്ടിണി കിടന്നാലും നീ പുറം പണിക്ക് പോകില്ലല്ലോ. എടാ, ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിനക്ക് അരുന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. നിന്റെ ഫോണി ഹോസ്റ്റലിൽ നിറയും. എടാ, നീയൊക്കെ നിന്റെ അച്ഛനെ പോലെ ആകാതെ ദൈവ വിചാരത്തോടെ വളരാൻ നോക്ക്. കട്ടോ മോട്ടിച്ചോ പിടിച്ചു പറിച്ചോ എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കടാ പിള്ളേരെ. അല്ല, കാശുണ്ടെങ്കിൽ ഈ കാലത്ത് വിലയുള്ളൂ, പക്ഷെ ദൈവ നിഷേധം പാടില്ല. ഇതോടെ 5 നാഴിയായേ. തരുന്നതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, വയ്യാത്തൊരാളാണെന്ന് എനിക്കും അറിയാം. സിന്ദാബാദ് വിളിക്കാനും ജാഥ പോവാനും ഒക്കെ ആരോഗ്യമുണ്ടല്ലോ രാമന്. എന്നാ പിന്നെ ആ സമയത്ത് എന്തെങ്കിലും ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കിക്കൂടെ? സമരം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ തന്നെ കരിങ്കാലി പണിക്ക് പോവാന്നൊക്കെ പറഞ്ഞാ പിന്നെ പറയാതെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ രാമ? വയ്യാതിരിക്കുന്ന എനിക്ക് ജോലി തന്നത് തന്നെ യൂണിയനാ. അവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റൂ? എന്റെ ചേട്ടൻ പുറം പണിക്ക് പോയി ഉണ്ടാക്കുന്ന കാശാ ഇത്. അങ്ങേർക്കും ബാധകാണല്ലോ ഈ പറഞ്ഞതൊക്കെ. വെറുതെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് വേണ്ടി അങ്ങേര് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ഇന്ന് എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ച? അല്ല, ചോദിച്ചിട്ടല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ ഇത് വെച്ചോളൂ, ഞാൻ മറ്റെന്തെങ്കിലും. എന്റെ രാമ, എന്തെങ്കിലും പറയുമ്പോ നീ ഇങ്ങനെ ഗർഭിച്ചിട്ട് എന്നാത്തിനാ? ഈ കൊടി പിടിച്ച് നടക്കുന്നത് കണ്ട് പറഞ്ഞേ ഉള്ളൂ. രാമ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ജാനകിയോട്.
ഒരു ജോലിയുടെ കാര്യം പറഞ്ഞു അവള്. നിനക്കല്ല, അവൾക്ക്. ഞാനെനിക്ക് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, എന്തു ജോലിയാ? അതൊക്കെ അവള് പറയും. അല്ല, കേട്ടപ്പോ എനിക്ക് പോണോന്ന് തോന്നിയതാ. പക്ഷെ കണാറേട്ടം വിടണ്ടേ, അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും. അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടാ പിന്നെ പറയാനുമില്ല. എവിടത്തെ കാര്യമാ പറയുന്നേ? നമ്മുടെ വിളങ്ങാട മുതലാളിയുടെ വീട്ടിലെ. അല്ല, നിങ്ങളുടെ ജോബി സഖാവിന്റെ ചേട്ടനല്ലേ പുള്ളി? അങ്ങേരുടെ മോൻ ഇത്തിരി ഭക്ഷണം വെച്ച് വിളമ്പണം, അത്യാവശ്യം അല്ലറ ചില്ലറ വീട്ടുപണികളും ചെയ്യണം, അത്രേ ഉള്ളൂ. കേട്ടപ്പോ ജാനയ്ക്കും വലിയ താല്പര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു രാമനോട് അവള് പറഞ്ഞു കാണൂന്ന്. അല്ല, അവളെന്തേ വീട്ടിലില്ലേ? അവൾക്ക് ഇഷ്ടാണെന്ന് വെച്ചാ പോട്ടെ, എതിർക്കാനൊന്നും നിക്കണ്ട. നാട്ടുകാർ അയാളെ കുറിച്ച് പറയുന്നൊന്നും കാര്യമാക്കണ്ട. കാശുള്ളവനോടുള്ള അസൂയ, അല്ലാതെന്താ? നിന്റെ ഭാര്യയെ നിനക്ക് വിശ്വാസമുണ്ടല്ലോ, അത് മതി. പിന്നെ ആ ശങ്കരൻകുട്ടി സാറിനെ ഒന്ന് ശ്രദ്ധിച്ചോണം, ആവശ്യമില്ലാതെ അയാൾ വീട്ടിൽ കേറ്റണ്ട. കാര്യം ജാനകി ബുദ്ധിയുള്ളവളാണെങ്കിലും ഈ പോലീസുകാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ രാമ? ഞാൻ പഞ്ചായത്തിൽ ഒരു ലോണിന് ശ്രമിച്ചു നോക്കാം. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? മക്കളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഒരു മനസമാധാനവുമില്ല. അവരെ അഭിമാനികളാക്കി വളർത്തിയതുകൊണ്ട് ആരോടൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. വീട്ടുപണിയെങ്കിൽ വീട്ടുപണി, തൽക്കാലം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സമരം തീരുന്നതുവരെയെങ്കിലും രാമനോ എന്താ തടയ്ക്ക് പോയില്ലേ? പോയി, ഇടയ്ക്കൊന്ന് സഖാവിനെ കാണാൻ വന്നതാ. എന്താ പ്രത്യേകിച്ച്? അത് പറഞ്ഞോ. വീട്ടിലെ അവസ്ഥ തീരെ മോശമാ. എന്തെങ്കിലും ഒരു ലോൺ. ലോണോ? എന്ത് ലോൺ? പഞ്ചായത്തുനിന്നോ ബ്ലോക്കിന്നോ ഏതെങ്കിലും ഒരു വകുപ്പിപ്പെടുത്തി ലോൺ കിട്ടില്ലേ? എന്ത് ലോൺ കിട്ടാനോ രാമ? ഗവൺമെന്റിന്റെ കയ്യിൽ പുതിയ പദ്ധതികളൊന്നുമില്ല. ഫണ്ട് വേണ്ടേ? വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ. കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാ. ഒരുപാട് ജീവനും രക്തവും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണ് നമ്മുടെ പാർട്ടി. ത്യാഗങ്ങളാണ് നമ്മുടെ ശക്തിയും ജീവനും. അതിലൂടെ പ്രസ്ഥാനം കരുത്തിട്ടതാകും. സ്വന്തം ജീവിതം ദാനം ചെയ്തവർ വെച്ച് നോക്കുമ്പോൾ സഖാവിന്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധി എത്രയോ നിസാരം. ചിലപ്പോൾ മുണ്ട് മുറുക്കി കൊടുക്കേണ്ടി വരും. ആർക്കു വേണ്ടിയാ? തൊഴിലാളികൾക്ക് വേണ്ടി. അന്തിമ വിജയം എന്നും തൊഴിലാളി വർഗത്തിലാണ്. അതാണ് ചരിത്രം. രാമ, ഞാനൊരു കത്ത് തരാം. താ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നൊന്ന് കാണു. ഇതെന്താ സ്വർണ? അല്ല, അല്ലെങ്കിൽ തന്നെ പൊന്നും കൊടുത്തിന് പൊട്ടിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് സ്ത്രീകളുടെ ഒരു കൈപുണ്യം. നിനക്ക് ഇറച്ചിയൊക്കെ മര്യാദയ്ക്ക് വെക്കാൻ അറിയാലോ അല്ലേ? വെടിയിറച്ചി അല്ല, അതാ ഇവിടെ കൂടുതൽ കിട്ടുക. നിന്നെ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. അതുകൊണ്ടാ ഇന്നോട്ട് നിന്നോളാം ഞാൻ പറഞ്ഞത്. ഏട്ടനോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിന്നാ മതിയായിരുന്നു. രാമൻ കുഞ്ഞിനോടോ എന്തു പറയാൻ? നിന്നെപ്പോലെ ഒരുത്തി എങ്ങനെ അവന്റെ കൈ കൊണ്ടു കൊടുക്കാൻ ദൈവത്തിന് തോന്നിയെന്നാ എന്റെ ചിന്ത. പാർട്ടിക്കാരെ പിടിച്ച് തലേ വെച്ചതൊന്നുമല്ലേ? അല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് കിട്ടിയത്. അല്ല, ഞാൻ കേട്ടത് അങ്ങനെയല്ലോ. അവന്റെ അമ്മയുടെ വാക്ക് കേട്ട് എന്തോ നീ ഏതോ ത്യാഗം ചെയ്തെന്നോ മറ്റോ. അല്ല, എന്തായാലും സമ്മതിക്കണം. ഓ വണ്ടർഫുൾ, വെരി നൈസ്. നാട്ടിൽ ഭാര്യമാരില്ലാത്തവർക്ക് നിന്നെ പോലുള്ള ഒരു ആശ്വാസം. രണ്ട് പ്ലേറ്റ് ഇറച്ചി, മൂന്ന് ലാർജ് സ്കോച്ച് വിസ്കി, നാടനായാലും മതി. മിനിമം ഒരു ദിവസം എനിക്ക് നിർബന്ധമാണ്. വേറെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അവൾ അമേരിക്കയിലായി പോയില്ലേ, ഞാൻ നിർബന്ധം പിടിച്ചിട്ടെന്താ? ശരി ശരി, ഇതാ ഇത് വെച്ചോ. അല്ല, നിന്റെ കൂടെ വന്ന കുട്ടിയേതാ? മകളാ? ഇളയതോ മൂത്തതോ?
വലിയ പ്രായമായിട്ടില്ലല്ലേ? 4 വയസ്സ് കഴിഞ്ഞു. കൊച്ചിന്റെ കാര്യമല്ല ചോദിച്ചത്. നാളെ എത്തിയേക്കണം. അത് മോനെ നോക്കാൻ ഡാഡി നിർത്തിയ സെർവന്റാ. ഇനി ഞാൻ അവരെ നോക്കേണ്ടി വരോ? ചേട്ടൻ നേരത്തെ വന്നോ? എനിക്ക് പ്രസിഡന്റിനെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ ഏതാണ്ട് ചെല്ലാൻ കാത്തിരുന്ന പോലെ അങ്ങേര്. ഇന്ന് തന്നെ നിക്കണോന്ന് ഒരേ നിർബന്ധം. നാളത്തോട്ട് നിക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ അങ്ങോട്ട്? ആളുകൾ പറയുന്നത്ര കുഴപ്പക്കാരനൊന്നും അല്ല. പോരാ നേരം എനിക്ക് കുറച്ച് കാശും തന്നായാണ്. ജോസഫിനെ കുറിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞു വരത്താൻ നാട്ടുകാർക്ക് എന്താ വട്ടുണ്ടോ? അനുഭവമുള്ളവരാ ഓരോന്ന് ചെവിയിലെത്തിക്കുന്നത്. പ്രസിഡന്റ് ലോൺ കിട്ടുമെന്നാ പറഞ്ഞത്. സെക്രട്ടറി കാണണം, കത്ത് തന്നിട്ടുണ്ട്. ഞാനിത്തിരി കഞ്ഞി ഉണ്ടാക്കാം. ലോൺ കിട്ടിയാ 10,000-10,000 രൂപ കാണും. സമരം തീരുന്നതുവരെ അതുകൊണ്ട് തള്ളി നീക്കണം. അതോടെയല്ലേ? വാ. എന്താ പ്രസിഡന്റ് തന്നുവിട്ടതാ? ഇപ്പോ സ്കീമൊന്നുമില്ല പ്രസിഡന്റ്. അവരങ്ങനെ പലതും പറയും. എനിക്ക് കഴിയുന്നെടുത്ത് തരാൻ പറ്റില്ലല്ലോ. ചില ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളൊക്കെ പാതി വഴിയില്ല. ഫണ്ട് വേണ്ടേ? താൻ പോയിട്ട് 1 മാസം കഴിഞ്ഞു വാ. സാറേ അങ്ങനെ പറയരുത്, ഒരു ഗതിയില്ല. കുട്ടികളൊക്കെ പഠിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് അന്വേഷിക്കേ. ഭൂമിയില്ല, ടി എസ്റ്റേറ്റിലാ. ആഹാ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇവിടെയുള്ള സ്കീമിനും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. താൻ ലോൺ വാങ്ങി മറ്റെവിടേക്കെങ്കിലും ഓടില്ലെന്ന് എന്താ ഉറപ്പ്? സാറേ എന്റെ മക്കള് പട്ടിണിയാ, ദൈവന്റെ ഇളയത് 2 എണ്ണം കൂടി ഉണ്ട്. ആഹാ, അപ്പൊ ലോൺ വാങ്ങി പുട്ടടിക്കാനുള്ള പരിപാടിയാണല്ലേ. കല്യാണം കഴിച്ചാ കുട്ടികൾ ഉണ്ടാവും. കുട്ടികൾ ഉണ്ടായാൽ അവരെ മാനം മര്യാദയ്ക്ക് വളർത്തണം. അതിന് കഴിവില്ലാത്തവൻ ഇതിന് 2 നിൽക്കരുത്. ആ ലീലമ്മേ, ആ ഡെങ്കിപ്പനി നിവാരണ പദ്ധതിയുടെ ഫയൽ റെഡിയായോ? റെഡിയാണ് സർ. ആ വേഗം നോട്ടീസ് ഇട്. നമ്മൾ വൈകിച്ചിട്ട് ഇനി പനി പടർന്നൊന്നും പറയണ്ട. ദൈവം നമുക്ക് മാത്രം എന്താണെച്ചാ ഇത്ര കഷ്ടപ്പെടരുന്നത്? നമ്മള് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണോ? ഒന്ന് പോടാ, ദൈവം ദൈവം ഒന്നുമില്ല. വിശ്വാസമില്ലാത്തോണ്ടാ ദൈവം നമ്മളെ അനുഗ്രഹിക്കാത്തത്. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? നല്ല കർമ്മം ചെയ്താൽ മതി, അതിന്റെ ഗുണം കിട്ടും. എങ്ങോട്ടാ? ഈ ഇഷ്ടി ഇറങ്ങാനാ 100 രൂപ കാശ് ഒപ്പിക്കാം. നീ കേറ്, നീ ധൈര്യമായിട്ട് വാ. യൂണിയൻകാരെ അറിയാത്ത ലോടാ. എടാ പിള്ളേർ എന്തെങ്കിലും ബാക്കി രുചിയായിട്ട് കഴിക്കട്ടടാ, നീ വാ. മോൻ പോയിക്കോ, അച്ഛൻ വന്നേക്കാം. അവനും വരടാ, എന്തെങ്കിലും അവനും തടയും. നീ കേറ്, വണ്ടി കേറ്. നീ ചെയ്യണ്ട മോനെ. സാരില്ല അച്ഛാ, വയ്യാത്ത അച്ഛൻ ചെയ്യുമ്പോ ഞാനിങ്ങനെ നോക്കിക്കടാ. അവൻ പണി പഠിക്കട്ടാ, ഏതായാലും ശരീരശാസ്ത്രം വെച്ച് നോക്കുമ്പോ അവൻ നിന്നെ പോലെ ആകാത്തത് ഭാഗ്യം. യൂണിയൻകാര്, അല്ല നിങ്ങൾ എന്നതായി കാണിക്കുന്നു? കട്ട കട്ടയാണെന്ന് മനസ്സിലായി. ആഹാ, താനും ഉണ്ടായിരുന്നു. ഇയാൾ തന്നെ ഞങ്ങൾക്കിട്ട് പണിയണം. കമ്പനിയിൽ തനിക്കൊക്കെ വേണ്ടി കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും വരുന്നതിന്റെ കൂലിയായിരിക്കും. കേട്ടാ, ഇവനെ കുറച്ചു ദിവസമായി ഞങ്ങൾ നോട്ടോട്ട് വെച്ചിരിക്കുക.
പണിയെടുക്കുക മാത്രമല്ല, നാവ് കൊണ്ട് പാർട്ടിക്കിട്ട് നല്ല പണിയും തരുന്നുണ്ട്. അതെ, ക്ഷമിക്കണം മുരുക, ഞാൻ ഇങ്ങോട്ട് കൂടുതൽ വിളമ്പാൻ നിന്നാണല്ലോ. ശരീരം വയ്യാത്തനാണെന്ന് ഞാൻ നോക്കില്ല. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ ഉള്ളവരെല്ലാം വെറും അക്കുണന്മാരാണെന്ന് താൻ വിചാരിച്ചോ? എന്താണ് ഒരു ഗോഷ്ടി? മേലി പണി കാണിക്കരുത്. അയ്യോ, കൊല്ലല്ലേ. അമ്മയോട് ഒന്നും പറയണ്ട. അച്ഛാ, അമ്മ അവരെയും കൂട്ടി ജോലിക്ക് പോയെന്നാ തോന്നുന്നത്. അച്ഛന് കുടിക്കാൻ കഞ്ഞിവെള്ളം എടുക്കട്ടെ. നീ ഒന്ന് പോയടാ. ഞാൻ രാമകുഞ്ഞിന്റെ അന്ന് രമണിയോട് ചോദിക്കായിരുന്നു, അപ്പോഴേക്ക് നീ വന്നോ? അയ്യോ, ഞാനേക്ക് പണിയായിന്ന് അറിഞ്ഞല്ലോ രാമകുഞ്ഞെ. നന്നായി, ജോസഫ് മുതലാളി മനസ്സ് വെച്ചാ നിന്റെ കുടുംബത്തിലെ സകല ബുദ്ധിമുട്ടും മാറിക്കിട്ടും. പിന്നെന്തിനാ തോട്ടം പണി? നിനക്കിവിടെ മെയ്യനകാതിരുന്ന് വലിച്ചാ പോരെ. എന്താണ്ട ഒരു വല്ലായ്മ? നിന്റെ അച്ഛൻ എന്ത് പറ്റിയടാ? യൂണിയൻകാരെ അച്ഛനെ തല്ലാൻ വന്നു. തല്ലാനോ? പാർട്ടിക്കാരനായി നിന്നവരിന്നിനാണ് തല്ലുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ, അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഒരെ നമുക്ക് അടിച്ചാലോ? നിന്റെ ശ്വാസതടസ്സം ചുമയും എല്ലാം പമ്പ കിടക്കും. ഇത് ഒന്നാം തരം ഔഷധമല്ലടാ, ഗ്ലാസ് എടുക്ക്. അത് വേണ്ട. രമണിയെ, രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തേൻ. ഞങ്ങള് കൈ വെച്ച് ശരീരത്തിൽ നീര് മാറാൻ പണ്ട് കാർന്നമാരൊരു പ്രയോഗം നടത്താറുണ്ട്. അര ഗ്ലാസ് ചാരായത്തിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ഇത്തിരി കുരുമുളക് ഇട്ട് കലയ്ക്ക് ഒരു പിടി പിടിച്ചാ നീരും മാറും, തലയ്ക്കൊരു ഓളം കിട്ടും. വീട്ടിൽ ചെന്നപ്പോ പങ്കി ആശുപത്രി പോയിരിക്കുക. എന്നാ പിന്നെ ഇവിടുന്ന് ഇത്തിരി കഞ്ഞിരളം വാങ്ങിച്ചു കുടിക്കാന്ന് വെച്ചാ ഇവിടെ ആണെങ്കിൽ ആരുമില്ല. അതുകൊണ്ടാ രമണിയുടെ അടുത്തുനിന്ന്. അത് കലക്കി, നീ എന്നും കടത്തി വെട്ടിലോടാ. ജാനികളോട് പറയണം വരുമ്പോ മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചോണ്ട് വരാൻ. അങ്ങേരുടെ കയ്യില് നല്ല ഒന്നാം തരം സ്കോച്ചാ. ഇവന്റെ സ്റ്റാമിന കൂടിയില്ല ഭഗവാനെ. ജോലിക്ക് പോണേല് എനിക്കൊരു താല്പര്യമില്ല. നിവർത്തിയില്ലാതെ വന്നാല് അഭിമാനം വെക്കാൻ പറ്റുമോ? വേണ്ട, പോകണ്ട. നീ ഇനി എന്താ അഭിമാനം നോക്കാനാണ്? ജനിച്ചപ്പോഴേ വല്ലാത്തൊരു ജന്മം. ഒരു പുരുഷന് വേണ്ടത് വല്ലതും നിന്റെ കയ്യിലുണ്ടോ? പോരാത്തിന് വലുവും. സത്യത്തിലെ കുട്ടികൾ നിന്റെ തന്നെയാണോന്നാ എന്റെ സംശയം. എന്റെ മാത്രല്ല, നാട്ടുകാരും. ഭർത്താക്കന്മാർക്ക് കഴിവില്ലണ്ടയെ, ചിലപ്പോ ഭാര്യമാരെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അതൊരു വലിയ കാര്യമൊന്നല്ല. നീ ഒന്ന് കണ്ണട ചേട്ടോ. താമല്യ സാറായിരിക്കും എന്ന് വെച്ച് എന്തും പറയാമെന്ന് വിചാരിക്കണ്ട. എന്റെ ഭാര്യ പാവാണോ? പഞ്ചപാവം. ഇത്തിരി കഷ്ടപ്പാടുണ്ടെന്ന് വെച്ച് മാനം വെക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ലടോ. സാറ് പോണം, ഞങ്ങൾ പാവങ്ങളാ. പിഴച്ചു പോട്ടെ. പഴയ്ക്കടോ, പഴയ്ക്കും, നന്നായിട്ട് പഴയ്ക്കും. എനിക്കറിയണം നിന്റെ ഭാര്യയെ. അവള് കൊമ്പത്തെ പിടിക്കൂ, പുളിങ്കൊമ്പത്ത്. അതുകൊണ്ടാണല്ലോ ജോസഫിന്റെ മാളിക തേടി തന്നെ നിന്റെ ഭാര്യ പോയത്. അധികം വിളച്ചിലെടുക്കില്ലേ, അതിനുള്ള ഇല്ലന്തി. നീ ചത്തുവ ഞാൻ സമാധാനം പറഞ്ഞുതരും. ആ
എന്താ ഇത്? വെജിറ്റബിൾസോ? മീറ്റ് ഇല്ലേ? ഇറച്ചി കിട്ടിയില്ല മോനെ. എന്താ രാജു ഇത്? വന്നു വന്നതിന്റെ വർഷത്തിൽ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഐ കുഡന്റ് സ്റ്റാൻഡ് വിത്ത് ദിസ് ഡേർട്ടി ഫുഡ്സ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ബീഫ് വേണോന്ന്? കിട്ടണ്ടേ മോനെ, മാർക്കറ്റിൽ ഡാഡി പോയതാ. ഡാഡി ഒരു 100 റുപ്പീസാ, ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം. ഇവനെ കൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവന്റെ സ്വഭാവം അങ്ങനെ. എന്തിനാ ജാനകി ഈ കുട്ടികളെ കൊണ്ടുവരുന്നത്? ഇവിടെ വേലക്കാരി മതി, പരിവാരങ്ങൾ വേണ്ട. അപ്പൊ ഒന്നാം തരം തല്ലി കിട്ടിയെന്റെ പുകിലാ ഇത്. നീര് വന്നാ ചൂട് പിടിക്കാൻ ഞാൻ ഉണ്ടാകുകയല്ല, ഇപ്പഴേ പറഞ്ഞേക്കാം. ഞാനൊരു കുന്നല്ല, പക്ഷെ ഇങ്ങനെ പോയാലേ എനിക്ക് ആകേണ്ടി വരും. അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യരുത് സാർ, തല്ലിയത് അവരെന്നെയായിരുന്നു. തന്നെ ഞാൻ എന്തിനോട് അറസ്റ്റ് ചെയ്യണേ? താൻ എനിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. ഇനി താൻ ഒരാളെ തല്ലിന്നറിഞ്ഞാൽ അവനെ ഞാൻ വീണ്ടും കസ്റ്റഡിയിൽ എടുത്ത് ഒന്നും കൂടി കൊടുക്കുന്നല്ലാതെ തന്റെ ശരീരത്തിൽ ഒരു തരം മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കോ? ഇതാണ് സ്നേഹബന്ധം. എടി സാറിന് ഒരാള് കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു കലക്ക് കലക്ക് വേണി. നമുക്കൊരു കലക്ക് കലക്കണം കാണാൻ, അതിനുള്ള സമയമായി. തരഞ്ഞൊന്ന് എന്റെ കൂടെ ആണ്ടി, കണ്ടില്ലേ കുട്ടി സാർ എന്നെ കാണാൻ വന്നത്? എന്തോന്ന മനുഷ്യ, അതൊന്നും പെണ്ണുങ്ങൾ അറിയേണ്ട കാര്യമില്ല. നീ നോക്കിക്കോ, ഇനി ഞാനിവിടെ ഒരു കളി കളിക്കും. പാർട്ടിക്കാരിവിടെ കിടന്ന് എട്ടോട്ട് ഓടുന്നത് ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് ഞാൻ ഈ വീട്ടിനകത്ത് കയറും. പറയുന്ന കേട്ടാ തോന്നുന്നു ഇതിനകത്ത് കയറാറുണ്ടെന്ന്. അകം കണ്ടിട്ടേ 4 വർഷമായി. എന്നെയാണോ? എന്തേ ഞാനെന്താ ഈ പാട്ട കൊട്ടിക്കൊണ്ടിരിക്കണെന്ന് നിനക്ക് അറിയുന്നു? ഇല്ല, പുലി വരാട്ടിരിക്കാൻ. അതിനിവിടെ എങ്ങും പുലി ഇല്ലല്ലോ. എങ്ങനെ വരും? ഞാൻ പാട്ട കൊട്ടിക്കൊണ്ടിരിക്കില്ലേ. കഷ്ടം. പാടാ. എന്തോ പാടാ. ഇയാൾക്ക് പത്തല്ല, നല്ല ചവിട്ട് കിട്ടാ തന്നെ ഉഴപ്പാ. ചകാവിനൊരു 10 പൊറോട്ട എടുക്കട്ടെ. വേണ്ട, ഇവര് പോയിട്ട് മതി. അതെ, പരിപ്പുവട 2 ഉള്ളൂ, മതിയാവോ? ഓ മതി. സഖാവേ, ഇവര് ഇതുവരെ ഒരു ചുമതലയും പാർട്ടി ഏൽപ്പിച്ചിട്ടില്ല, ഒന്ന് പരിഗണിക്കണം. അങ്ങനെ ഓടിക്കേറി വരാവുന്ന ഒന്നാണോ സഖാവേ നമ്മുടെ പാർട്ടി? കുറച്ചു കാലം പ്രവർത്തിക്കട്ടെ. അവന്റെ അമ്മയുടെ ഒരു പാർട്ടി. ഏ ഒന്നുമില്ല, നേരത്തെ എടുക്കാന്ന് പറഞ്ഞ പൊറോട്ട ഇല്ല, അതെടുത്തോ, അതെങ്കിലും നടക്കട്ടെ. വരുന്നുണ്ട്. ആ ജോബി, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പല പ്രാവശ്യം ആലോചിച്ചിട്ടാ ഞങ്ങൾ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത്. അതായത് ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയായിട്ട് പരിഗണിക്കണം. വേണമെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോട്ട് പോകാം. അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ അച്ഛനെ പറയാം. ഇവിടുത്തെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന നല്ലൊരു 10% പേരും ക്രിസ്ത്യാനികളാ. ഏകദേശം 32% അറിയാലോ. 10-45 ദിവസം ഈ സമരം തുടങ്ങിയിട്ട് പല തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് സമരം പിൻവലിക്കണം. എങ്ങനെ പിൻവലിക്കണം? നിരുപാധികം. ഇക്കഴിഞ്ഞ 45 ദിവസവും ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും മറക്കണോ അല്ലേ അച്ഛോ? അച്ഛന് 32% ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ മാത്രമേ വലിയ വിഷമം ഉണ്ടാവൂ, പക്ഷെ ഞങ്ങൾക്ക് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മുഴുവൻ കഷ്ടപ്പാടുകളിൽ സങ്കടമുണ്ട്, ആശങ്കയുണ്ട്. അവരുടെ വിജയത്തിനായി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷെ പലരും ആത്മഹത്യയുടെ വക്കീലാണെന്നുള്ള കാര്യം മറക്കരുത്. അച്ഛൻ ഞങ്ങളോട് പറയുന്ന സമയത്ത് ആ ഫെർണാണ്ടസ് മുരാരോട് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേരും നിങ്ങളുടെ ഇടവകയല്ലേ? എന്ത് പറഞ്ഞാൽ കേക്കത്തില്ലയോ? അതോ ഇങ്ങോട്ട് അങ്ങേരും പറഞ്ഞു വിട്ടതാണോ? അങ്ങനെയൊന്നും പറയരുത് സുന്ദര. ഇടവകയിൽ വന്ന് പല തൊഴിലാളികളും
അവരുടെ വിഷമം പറയാറുണ്ട്. അല്ലെങ്കിലും സഭയിലേക്ക് ഒരാളുകൾ പാർട്ടിയെ തകർക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുക. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. ഒന്ന് വിളിച്ചു കമ്മ്യൂണിസത്തെ കുഴിച്ചു മൂടാമെന്ന വ്യാമോഹത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുന്ന പേക്കുത്തുകൾ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നടിക്കരുത്. സ്വാശ്രയ കോളേജിന്റെ രൂപത്തിൽ സാമൂഹ്യ പാഠത്തിന്റെ പേരിൽ ഈ സർക്കാരിനെതിരെ എന്തെല്ലാം വ്യാജ കഥകളും വാർത്തകളുമാണ് നിങ്ങൾ കെട്ടിച്ചമച്ചത്. കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ട വിശ്വാസികളെ മതത്തിന്റെ പേരിൽ നിങ്ങൾ തെരുവിലിറക്കിയില്ലേ? അതെ, ഈ നേരം കൊണ്ട് നമുക്ക് 10 പൊറാട്ടയും ബീഫും പോയി കഴിച്ചാലോ? വേണ്ടല്ലേ. അച്ഛോ, അച്ഛനോട് വിഷമം പറയാൻ വന്ന തൊഴിലാളികളെ ഇങ്ങോട്ട് വിട്, അവരെ പാർട്ടി സംരക്ഷിക്കും. എത്ര കാലം ഞാനും കൂടി നിർബന്ധിച്ചിട്ടാ ഫാദർ ഇങ്ങോട്ട് വന്നത്. ജോബിയുടെ കടുംപിടുത്താ ഈ സമരം ഇത്രയും നീളാൻ കാരണം. ഞങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാ, പാർട്ടിയും കൂടി മനസ്സ് വെച്ചാൽ. നടക്കില്ല. സമരം ജയിക്കൂ എന്നുറപ്പായപ്പോ പല അളവുകളുമായി രംഗത്തിറങ്ങിയതായിരിക്കും മോളും പിന്നെ ഇവരുടെ അപ്പന്റെ കാശിന്റെ പിന്നാലെ പായുന്ന ഇടവകെ. ആ ചായ ഇവിടെ ചെലവാകില്ല അച്ചോ, വന്ന വഴിക്ക് തന്നെ സ്ഥലം വിടാൻ നോക്ക്. അങ്കമാലിന്റെ കാര്യം പറയണു. 351 രാമകൃഷ്ണൻ, 352 ശശീന്ദ്രൻ. എന്താ സുന്ദര സഹാവില്ലേ? എന്തിനാ, ഇനിയും വല്ല കള്ളപ്പണി ഒപ്പിക്കാനാണോ? അത് അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആ കണാരം പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞാ തുള്ളാനേ ഉള്ളോ? താൻ സഖാവ് വീട്ടിൽ കാണും. താൻ ചെല്ലേ. സഖാവിനെ കണ്ടത് നന്നായി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ സമരം പൊളിക്കാൻ മുതലാളി ചില പദ്ധതികളൊക്കെ ഇടുന്നുണ്ട്. രാമകുഞ്ഞിനോട് കാര്യം പറഞ്ഞു. കണാരൻ വേറൊരു യൂണിയൻ ഉണ്ടാക്കാനാ പരിപാടി. കണാരൻ മാത്രമൊന്നും അല്ല, വേറെയും ചിലരൊക്കെ അവരോടൊപ്പം ഉണ്ട്. വേണ്ട സഹായമൊക്കെ മുതലാളി ചെയ്യും. വേറെ ആരൊക്കെയാ? അതൊന്നും അറിയില്ല. എന്നോട് അവരോടൊപ്പം നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. തൽക്കാലം കഷ്ടപ്പാട് മാറ്റാനുള്ള കാശും തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞു എന്റെ പാർട്ടി ചതിക്കാൻ എന്നെ കിട്ടില്ല. ഇത് തമാശക്കളിയല്ല. എന്തെങ്കിലും ഇല്ലാതെ കണാരൻ ഇത്ര കണ്ട് പറയില്ല. സമരം പൊളിയുമെന്നും നമ്മുടെ യൂണിയൻ ഉള്ളവർക്ക് അവസാനം ഉള്ള തൊഴിലൂടെ ഉണ്ടാവില്ല എന്നൊക്കെ അയാൾ അടിച്ചു വിടുന്നുണ്ട്. അയാൾ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ സഖാവേ. അതിനെന്താ ചെയ്യുക? ആ ദൗത്യം രാമൻകുഞ്ഞ് ഏറ്റെടുക്കണം. ഞാനോ? അതെ, രാമൻകുഞ്ഞ് അവരുടെ പക്ഷത്ത് നിൽക്കാമെന്ന് പറയണം. എന്നിട്ട് അവരുടെ ഓരോ മൂമെന്റ്സും പാർട്ടി അറിയിക്കണം. അവരുടെ കൂടെ എത്ര പേർ, അവരാരൊക്കെ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഏത് മൂമെന്റ് ആയാലും അത് മുളയിലേ നുള്ളാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ ചുമതല പാർട്ടി രാമൻ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. സഖാവ് പോലും സഖാവ്. ഈ ജോബി എന്ന് പറയുന്നവൻ ആരാ? പാർട്ടിക്കാരനാണോന്നോ നിങ്ങളുടെ വിചാരം? അവൻ അമേരിക്കൻ ചേരനല്ലേ? അവന്റെ ചേട്ടന്റെ ഭാര്യ ഇപ്പോഴും അമേരിക്കയിലല്ലേ? സാറ് വരുന്നുണ്ട്. രാമൻ കുഞ്ഞു വന്നില്ലേ? എത്തും, ഉറപ്പാണോ? പിന്നെ ഇന്നലെ ഇവിടെ ഒന്നും ഞാൻ റെഡി എന്ന് പറയുമല്ലായിരുന്നു. മുണ്ടുകത്തറ, ഇങ്ങനെ പെട്ടെന്നൊരു മനമാറ്റം അവരുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. വരുന്നേ, പിന്നെ ഭാര്യ ജോലിക്ക് പോണ എൻ്റെ ഒരു വിഷമം ഉണ്ടായാക്ക്. പിന്നെ എന്റെ കിട്ടിയ അറിയാലോ ഏത് മാറാത്തവനും മാറും. എന്തോ എനിക്കത്ര വിശ്വാസം പോരാ. കുട്ടി സാർ ഒന്ന് വെയിറ്റ് ചെയ്യേ, ആള് വരുന്നത് ഞാൻ കാണിച്ചു തരാം. രാമൻ കുഞ്ഞിനെ കൈ കിട്ടിയാൽ ഊരി പോകാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവൻ കൂടെ ഉണ്ടെങ്കിൽ വേറെ കുറച്ച് ആളുകൾ കൂടെ നമ്മുടെ ഭാഗത്തേക്ക് ഇങ്ങ് വരും. ഞങ്ങൾ വിചാരിച്ചതുപോലെ നടന്നാൽ ജോബിയും കൂട്ടരും മൂക്കുകൊണ്ട് ഇങ്ങ ഇമ്മ ഇണ്ണ ഇഷ എന്ന് എഴുതേണ്ടി വരും അല്ലേ? ഇവിടെ നിന്ന് പേരിന് മാത്രം ആള് മതി. രാമൻകുഞ്ഞിനെ പോലെ ശുദ്ധരായവരെ വേണം മുൻനിരയിൽ നിർത്താൻ. പാർട്ടിയിൽ നിന്നൊരു സംഘം അടന്നു പോയതായിട്ട് പുറത്തുള്ളവർക്ക് തോന്നാവും. ബാക്കിയുള്ള പണിക്കാരൊക്കെ മുതലാളി തമിഴ്നാട്ടിൽ നിന്ന് സമയത്തിനിറക്കും. കൊളുന്തുന്നുള്ള മാത്രമായിട്ടായിരിക്കില്ല അവരുടെ വരവ്. ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി, വെട്ടേണ്ടവര് വെട്ടും, തട്ടേണ്ടവര് തട്ടും. ആ ദിവസം ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ചേട്ടാ, അത് കണ്ടോ, ആ മലക്കപ്പുറം എന്താ? അവിടെ നമ്മളെ പോലത്തെ ആളുകളുണ്ടോ? ഔ, എനിക്കറിയില്ല. അത് ഏത് സ്ഥലാ? കടലാണോ? കടലുമല്ല, കരയുമല്ല.
സ്വർഗവുമല്ല നരകവുമല്ല. എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾക്ക് ആ സ്ഥലത്തെ കുറിച്ചല്ലേ അറിയേണ്ടത്? അത് അപ്പൂപ്പ പറഞ്ഞു തരാ, അത് അപ്പൂപ്പ പറഞ്ഞു തരാ. ഈ അപ്പൂപ്പൻ ഈ അപ്പൂപ്പനൊരു മോളുണ്ടായിരുന്നു, നല്ല സുന്ദരി കുട്ടി. ആ കുഞ്ഞിലെ അവള് ദാ നിന്നെ പോലെയായിരുന്നേ, വലുതായപ്പോ അവൾ അങ്ങ് പോയി, ഈ അപ്പൂപ്പനെ വിട്ടേച്ചു പോയി. മോള് പറഞ്ഞില്ലേ, അവിടെയാ അവിടെയാ എന്റെ മോള്. ദാ കണ്ടോ കണ്ടോ കണ്ടോ, ആ മേഘങ്ങളെ കണ്ടോ, അത് സ്വർണം പെയ്യുന്ന മേഘങ്ങളാ. സ്വർണം പെയ്യുന്ന മേഘങ്ങളോ? നീ എന്തിനാ പേടിക്കുന്നേ? എല്ലാം പാർട്ടിക്കാർ നോക്കിക്കോളും. ഇതിന് പറയുകയാണെന്ന് വിചാരിക്കരുത്. ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ഏട്ടൻ കൂട്ടു നിൽക്കരുത്. ഇവിടെ ചതി ആരാ കാണിക്കുന്നത്? ജാനകി, നമ്മളോ അതോ അവരോ? ഈ സമരം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയല്ലേ, അതെന്താ ഈ കണാറിനും കൂട്ടിനും ചിന്തിക്കാത്തെ? ഒന്ന് പതുക്കെ ആ രമണിച്ചേച്ചി കേൾക്കണ്ട. പാർട്ടിയെ വഞ്ചിക്കുന്നത് ശരിയല്ല. അധ്വാനിക്കുന്നവർക്ക് നട്ടെല്ലുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടേത്, അത് അവന്മാർക്കൊന്ന് തെളിയിച്ചു കൊടുക്കണം. എല്ലാം കൊള്ളാം, പക്ഷെ അവസാനം അവരുമില്ല ഇവരുമില്ല എന്നുള്ള സ്ഥിതി ആവരുത്. ആരൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വല്ല വിവരം കിട്ടിയോ? ഇല്ല, പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാനത് കണ്ടുപിടിക്കും. ഉടനെ ഇറങ്ങണമെന്നൊക്കെ പറയുന്ന കേട്ടു. അയ്യോ, അപ്പൊ അവര് പണിക്ക് വിളിച്ചാ ഏട്ടൻ പോവോ? ചെല്ലാന്ന് പറയും, അല്ലാതെ ഞാനെന്തിനാ പോകുന്നത്? എനിക്ക് അവർ ആരൊക്കെയാണെന്നും എന്നാണ് ഇറങ്ങുന്നതെന്നും അറിയേ വേണ്ടു. അത് പാർട്ടി പറഞ്ഞ എന്റെ ജോലി തീർന്നു. എനിക്കെന്തോ. അവരിങ്ങോട്ടാണല്ലോ. രാമ, ആരാ ഇങ്ങ് വന്നേ? വേഗം വാ രാമ. ആരാ? ഓടാ ഇങ്ങോട്ട്. പേടിക്കണ്ട ഞാനാ. എന്താ ചേട്ടാ? നീ ഒന്ന് തോട്ടം വരെ വരണം. എപ്പോഴോ? ആ ഇന്ന് രാത്രി തന്നെ കൊളുന്തു നുള്ളണം. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അയ്യോ ഞാൻ. എന്താ രാമ, നീ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ? അതല്ല, ഞാൻ ജാനയോടൊന്ന് പറഞ്ഞു. നിനക്ക് ഇരു ചെവി അറിയാതെ ചെയ്യാനാ മോളി എന്നുള്ള ഓർഡർ? അപ്പോഴാ അവൻ ഭാര്യയെ കാണാൻ പോണത്. നീ വന്നേ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാം. എടാ അതൊക്കെ അവിടെ ലാവിഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ വാ, പോണ വഴിക്ക് മിനിങ്ങി വെച്ച് പോവാ. കണാരേട്ടാ, അവരാരൊക്കെയാ? അങ്ങ് പൊള്ളാച്ചിന്ന് ഉടുമൽപേട്ടയിൽ നിന്നൊക്കെ ഇറങ്ങിയതാ. കണ്ട അവന്റെ മസിലേണ്ട, ഇന്ന് തകർക്കും. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. നീ എന്തിനാ പേടിക്കുന്നത്? ഇടം വന്നവര് പണിയെടുത്തോളും. നേതൃത്വം കൊടുക്കാൻ ഒരാള് വേണം പേരിന്. അത് എന്നെ കൊണ്ട് പറ്റുമോ? നിന്റെ പേരിലാവുമ്പോ ആരും സംശയിക്കില്ല. എനിക്കൊന്ന് കക്കൂസി പോണം. നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. ദാ അവര് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് വല്ലതും വാങ്ങിച്ച് ഞണ്ണിക്കോ. കൃത്യം 11 മണിക്ക് നമുക്ക് പണി തുടങ്ങേണ്ടതാ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നു. കൊന്നുകളെ, ഇത്ര ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് നീ കാലുമായിരുന്നു. അന്യ സ്ഥലത്തൊക്കെ ഇവരെ വാരി വലിച്ചുകൊണ്ടെന്ന് ചുമ്മാ കൊളുന്തുള്ള മാത്രമല്ല, ചിലരെയൊക്കെ കൈകാര്യം ചെയ്യാൻ കൂടി വേണ്ടിട്ട്. ആ കൂട്ടത്തിൽ നിനക്കും പെടണോ? വേണോടാ, പോടാ എടാ പോടാ. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഡാഡിയെ കാണാൻ ചില പ്രത്യേക ഗസ്റ്റുകൾ ഇന്ന് രാത്രി വരുന്നുണ്ട്. പ്രത്യേക ഗസ്റ്റോ? ഇവിടെയോ? അതൊന്നും മോളറിയേണ്ട കാര്യമല്ല. നീ കാറെടുത്ത് നേരെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. എനിക്കിന്ന് സന്തോഷത്തിന്റെ രാത്രിയാ മോളെ. ഞാൻ അവരെ കണ്ടിട്ടേ വരുന്നുള്ളൂ, അവരെന്നെ വീട്ടിൽ എത്തിച്ചോളൂ. ആ ആരാ? ദേ അതൊന്നും മോൾ അറിയേണ്ട കാര്യമല്ല. ചെല്ലി 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 പോ പോ.
ഞങ്ങള് പണിക്ക് ഇറങ്ങിയപ്പോ പാർട്ടിക്കാരൊന്ന് ശരിക്കും നിരത്തി കുറെ പേർക്ക് വെട്ടേറ്റു. ഭാഗ്യം കൊണ്ട ഞാൻ രക്ഷപ്പെട്ടത്. പാർട്ടിക്കാരത് എങ്ങനെ അറിഞ്ഞു? രാമൻ കുഞ്ഞ് അല്ലാതെ ആരാ? അവനെ കൂട്ടത്തിൽ ഒറ്റാൻ സാധ്യതയുള്ളൂ. അവന്റെ ഒരു വെപ്രാളവും പരവേശവും കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പാർട്ടിക്കാർ വരുന്നതിന് തൊട്ടു മുമ്പ് അവൻ എന്റെ കണ്ണു വെട്ടിച്ച് മുങ്ങുകയും ചെയ്തു. അവൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പുറത്ത് ലൈറ്റ് കെടുത്തിട്ടില്ല. നീ ഈ ലൈറ്റ് ആക്കി. നിന്റെ ഭർത്താവ് ഇത്ര വഞ്ചകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളെ ചതിച്ചിട്ട് ഇവിടെ പൊറുക്കാമെന്ന് നീ നിന്റെ ഭർത്താവ് കരുതുന്നുണ്ടോടി? പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നവനും ബൂർഷ്വാസിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. വിളിക്കണേ അവനെ. എവിടെയോ എന്തോ പെശകുണ്ടല്ലോടി. നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞ മനുഷ്യ? ഇല്ല. എന്നാ മിണ്ടണ്ട, നമുക്കിനി ഇവരുമായി ഒരു ബന്ധവും വേണ്ട. കാര്യങ്ങളൊക്കെ നീ കൂടെ അറിഞ്ഞിട്ടാണെന്നറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവനെ കിട്ടിയ ഞങ്ങൾ വച്ചേക്കില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചതാ. എന്താ തണുപ്പ്! ഓ ആ, നല്ല മഞ്ഞിറങ്ങുന്നുണ്ട്. അയ്യോ രാമൻ കുഞ്ഞ്, അയ്യോ രാമൻ കുഞ്ഞിനാരെ തള്ളിട്ടിരിക്കുന്നു, ഓടിവായോ! രാമൻ കുഞ്ഞിനാരെ തള്ളിട്ടിരിക്കുന്നു, ഓടിവായോ! അയ്യോ സത്യം പറഞ്ഞോളാം, ആരാ ഇത് ചെയ്തത്? ഞങ്ങളാരുമല്ല. വീട് ചെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള നേരാ. അല്ലാതെ ഞങ്ങൾ രാമകുഞ്ഞിനെ കണ്ടിട്ടില്ല. ഇനി പുറത്തുനിന്ന് വന്നവരാരെങ്കിലും എന്തായാലും കുറ്റം നമ്മുടെ മേലെ വരും. അതിനു മുമ്പ് മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ കുറച്ചുപേര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയേ പറ്റൂ. അതും ഇന്നലെ രാത്രിയിൽ തന്നെ അഡ്മിറ്റ് ആയതിന് രേഖയുണ്ടാക്കുകയും ചെയ്യണം. സഖാവ് ജില്ലാ സെക്രട്ടറിയെ കണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങള്. അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ സഖാവേ. ഈ പത്രക്കാര് അവരുടെ വായന എങ്ങനെയാ അടക്കിയ? ഗ്രൂപ്പിസം എന്നല്ലേ അവരെഴുതുള്ളൂ. മുഖ്യമന്ത്രി ഭൂമി സന്ദർശിക്കാൻ വരുന്ന ദിവസം തന്നെ അദ്ദേഹം അറിഞ്ഞാലുള്ള കാര്യം അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു പേരുദോഷം ഉള്ളതാ. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, എനിക്ക് അറിയുകയല്ല അറിയുകയല്ലാന്ന്. പിന്നെ എന്താ സംഭവിച്ചത്? പട്ടിണിയാണ് മുതലാളി. ഞങ്ങള് കുറച്ചുപേര് ജോലിക്ക് കയറിക്കോട്ടെ എന്ന് അവൻ ആ രാമൻ കുഞ്ഞു ചോദിച്ചു. വേണ്ട, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുകയല്ല. പക്ഷേ അത് പാർട്ടിയിൽ ഉൾപ്പോരാണെന്ന് ഗ്രഹിക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കില്ലാതെ പോയി. അതാ എനിക്ക് പറ്റിയ കുഴപ്പം.
കുറെ ഗുണ്ടകളാണ് കുളം തുള്ളാൻ ഇറങ്ങിയെന്ന് കേട്ടല്ലോ. എടോ, ഞാൻ ഇതിനൊക്കെ എന്നാ മറുപടി പറയാനാ? ഗുണ്ടകളാണോ, പ്രവർത്തകരാണോ, ഇനി വല്ല അന്യഗ്രഹ ജീവികളാണോ എന്നൊക്കെ അറിയണമെങ്കിലേ നിങ്ങൾ ആ രാമൻ കുഞ്ഞിനോട് ചോദിക്കണം. അല്ല പിന്നെ, അവനാ ഇതിനെല്ലാം ഉത്തരവാദി. താങ്കൾക്ക് ഈ സംഘർഷത്തിൽ യാതൊരു ബന്ധമില്ലെന്നാണോ? മോൾ ഏത് പാർട്ടിക്കാരിയാണ് നീ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അല്ല, സിംഗപ്പൂരിൽ കിടന്ന ഞാൻ ഈ നാട്ടിലേക്ക് വന്ന എന്നാത്തിനാ? അല്ല, എന്നാത്തിനാ? സംഘർഷം ഉണ്ടാക്കാനല്ല, സമരം അവസാനിപ്പിക്കാനാ? ഇങ്ങോട്ട് നോക്കിയേ, തൊഴിലാളി നേതാക്കന്മാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് ഇനി ഞാൻ തയ്യാർ. മാന്യമായ ഒരു ഒത്തുതീർപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാം, സമരം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടിയിലെ ഒരു ഗ്രൂപ്പ്. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? ഇവരുടെ ഈ ഗ്രൂപ്പ് തർക്കം മൂലം വഴിയാധാരമാകുന്നത് പാവ ഈ മുതലാളിയ. അതുകൂടെ പത്രത്തിൽ വെട്ടക്കാക്ഷരത്തിൽ വെച്ചൊരു കാച്ചി കാച്ചി അല്ലേ. He needs attention. ആ രാമകുഞ്ഞിന്റെ ആളവിടെ? അവിടെ ഇരിപ്പുണ്ട്. ആ ശരി. കൂടെ വേറെ ആരും ഇല്ലേ? സ്കാൻ ചെയ്താലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിനെ കഴിഞ്ഞില്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്റെ കയ്യില് ഒന്നുമില്ല സർ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അയാളുടെ നില അല്പം ഗുരുതരമാണ്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എമർജൻസി സർജറി വേണ്ടി വരും. അതിനുള്ള എക്യുപ്മെന്റ്സും ഇവിടെ ഇല്ല. സ്കാൻ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ ഓപ്പറേഷനുള്ള എക്യുപ്മെന്റ്സ് വാങ്ങും? ഞങ്ങളെ വെറുതെ മെനക്കെടുത്താതെ ആളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം ഉടനെ. അവള് ഇത്ര ഭയങ്കരാണെന്ന് തൊട്ടടുത്ത് താമസിച്ചു എനിക്ക് മനസ്സിലായില്ല സാർ. കൂടുതൽ അന്വേഷിച്ചപ്പോ സത്യ പച്ചയായിട്ടുള്ള പരമാർത്ഥം. നാട് മുഴുവൻ അറിഞ്ഞ വാർത്തയാ. മോളി നണങ്കി ഇരിക്കപ്പുറത്ത് തരുന്നില്ല. പേരിനാരെങ്കിലും പ്രതി ചേർത്താ പോരാ, അത് കറക്റ്റ് ആവണം. ജാനകി പ്രതിയാണല്ലോ സാർ. സംഘം ചേരൽ, ഗൂഢാലോചന എല്ലാം ഇവരുടെ വീട്ടിലാണല്ലോ. IPC 120B ഒന്ന് വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്താൽ എന്താ നടന്നെന്ന് അറിയാലോ. എന്നാലും ഒരു സ്ത്രീയെ. സാർ അതെനിക്ക് വിട്, എനിക്കറിയാവുന്ന പോലെ അവരെ വേറെ ആർക്കും അറിയില്ലല്ലോ. എന്താ നടന്നതെന്ന് ഞാൻ ജാനകി കൊണ്ട് മണി മണി പോലെ പറയിപ്പിക്കാം. സാർ എനിക്ക് അനുവാദം തന്നാ മതി. എടി ഭയങ്കരി, അവൾ അങ്ങനെ പറഞ്ഞോ? ഒന്നുമില്ലേലും ഇങ്ങേരെ പണിയെടുത്ത കാശ് കൊണ്ട് കുറച്ച് നാളെ തിന്നതല്ലേ അവളും അവളുടെ മക്കളും. അതെങ്കിലും അവൾ ഓർക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇങ്ങേരെന്ത് കുറ്റം ചെയ്തെന്നാ? പട്ടിണി കിടക്കുന്ന ഇവനൊക്കെ കുറച്ച് വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതി ഒരു സഹായം ചെയ്യുന്ന വെച്ചപ്പോ അതാ ഈ കുറ്റം. ഇനി അത് പറഞ്ഞ് നാട്ടുകാർ അറിയിക്കണ്ട. അവൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാൻ ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? എന്നാലും ഒരു പേടി സാറേ, സാറെങ്ങാനും ഇല്ലാത്തപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച. ആരെ വിളിപ്പിക്കാൻ? കേസിന്റെ ഗതി തിരിഞ്ഞില്ലേ? ഇപ്പൊ പാർട്ടിക്കാർക്കായാലും ഫെർണാണ്ടസ് മുതലാളിക്കായാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ മതി എന്നായി. ആണോ? രാമകുഞ്ഞിനും കണ്ടാൽ അറിയാവുന്ന ഒരു മൂന്നാല് പേർക്ക് ഒരു ചെറിയ പെറ്റി കേസ് അത്ര ഇനി സംഭവിക്കാനുള്ളൂ. ഈ കണ്ടാൽ അറിയാവുന്നവര് ഞാൻ പെടുവോ? അതിന് തന്നെ ആരെങ്കിലും കണ്ടാൽ അറിയണ്ടെന്റെ കണാരാ. എന്തിനാ സാറ് ചിരിച്ചത്? അമ്മാവ രാമകുഞ്ഞിന് പോടാ, നല്ല തെറിയല്ലേ. മൈൻഡ് ചെയ്യണ്ട, പോയതോ. എന്താ ഇത് ഇവിടെ ഇവിടെ എന്താ ഇത്? രാമകുഞ്ഞ് ദുരിതാശ്വാസ ഫണ്ട്. ദുരിതാശ്വാസ ഫണ്ട്? മരുന്ന് മേടിക്കാൻ പോലും ഗതിയില്ലെന്നാ കേട്ടത്. സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ ചത്തുപോകും. ചാവട്ട, ചത്ത നിനക്കെന്താ ചേതം? പാർട്ടിയെ വഞ്ചിച്ച ഇതായിരിക്കും ഗതി, അതാർക്കായാലും. ജാനകിയും കുട്ടികളും അവരുടെ കാര്യത്തിനെങ്കിലും നേരാൽ അവരെ സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും ഇറങ്ങിന്നറിഞ്ഞ അവരുടെ ഗതി തന്നെ ആയിരിക്കും എല്ലാവർക്കും. വർഗവഞ്ചവർക്കേ മാപ്പില്ല. പിന്നല്ലാതെ വരേന്ദ്ര മനസ്സിലാക്കിക്കോ. അവന്റെ അമ്മയുടെ ഒരു പാർട്ടി, ആ പേരിലെങ്കിലും ഒന്ന് ജീവിക്കാന്ന് വെച്ച സമ്മതിക്കില്ലാത്ത ജന്തുക്കള് ഇനി ജബാറിനിടയിലെ പറ്റുകൊടുക്കാൻ തീയും. കളയാത്. വ്യാജമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് യഥാർത്ഥ വസ്തുതയെ വളച്ചൊടിക്കാനാണ് മാന്യ പത്ര സുഹൃത്തുക്കൾ ശ്രമിക്കുന്നതെന്ന് വളരെ ഖേദപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ സംഭവിച്ചത് ഗ്രൂപ്പിസമല്ല, മുഖ്യമന്ത്രി കയ്യേറ്റ ഭൂമി സന്ദർശിക്കുന്നതിന് തലേദിവസമുണ്ടായ ഒരു നിസാര സംഭവത്തെ ഇത്രയേറെ ഊതിപ്പെരുപ്പിക്കാനും അത് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ് പരത്തിക്കാനും ശ്രമിച്ചത് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് പാർട്ടിയുടെ പക്ഷം. അതിലൊരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. രാമൻ കുഞ്ഞൊരു ഗ്രൂപ്പിന്റെ വക്താവല്ലെന്നാണോ? അല്ല സഹോദരി, അങ്ങനെ പറഞ്ഞ് പരത്തുന്നതാണ്. ഞങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്നത്. അപ്പൊ മുഖ്യമന്ത്രി തിരിച്ചുപോയതോ?
മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചു. പക്ഷേ അദ്ദേഹത്തെ കാര്യങ്ങൾ തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയും. രാമൻകുഞ്ഞിനെ ഒറ്റപ്പെടുത്താനും സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് ഒത്തീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നതായി കേട്ടല്ലോ. കേട്ടതല്ലേ ഉള്ളൂ, കണ്ടില്ലല്ലോ. കുറെ നാളായി രാമൻകുഞ്ഞ് പിന്തിരിപ്പ സ്വഭാവം കാണിക്കുന്നു. അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി. ദാരിദ്ര്യം മൂത്തപ്പോൾ മുതലാളി പറഞ്ഞത് അയാൾ കേട്ടിരിക്കും. മുതലാളിയുടെ സഹായത്തോടെ ഒരുപറ്റം ഗുണ്ടകളാണ് രാമൻകുഞ്ഞിന്റെ നേതൃത്വത്തിൽ പണിക്കിറങ്ങിയത്. അതിലെ തൊഴിലാളികൾ എതിർത്തു എന്നുള്ള നേരാണ്. അതിൽ ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കുമുണ്ട്. ജില്ലാ ഹോസ്പിറ്റൽ സന്ദർശിച്ചാൽ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ രാമൻകുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് ഏറ്റവർ കാലുവാരി. അവർ തന്നെയാണ് രാമൻകുഞ്ഞിനെ തല്ലിയതും അവശ നിലയിലാക്കിയതും. ഇത്തരം ഞങ്ങളുടെ മേൽ ചാരാലോ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നേരിടാനും പാർട്ടി തയ്യാറാണ്. സമരം കൂടുതൽ ശക്തമാക്കാനാണോ പാർട്ടിയുടെ പരിപാടി? ഞങ്ങൾക്ക് സമരം തുടരണമെന്നോ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കണമെന്നോ ആഗ്രഹമൊന്നുമില്ല. മുതലാളിയുടെ ഭാഗത്തു നിന്നും തൊഴിലാളികൾക്ക് അനുകൂലമായ നീക്കുപോക്കുണ്ടായാൽ സമരം പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പാർട്ടിക്ക് മുഖം രക്ഷിച്ചേ പറ്റൂ, പിടിവാശി വേണ്ട. അല്ല, പത്രവാർത്ത സത്യമാണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. സമരം തീർപ്പാക്കണമെന്ന് ഇച്ഛയനും ആഗ്രഹമുണ്ട്. അവനോട് പാമ്പറ, ജോബിയാണോ പാർട്ടി? 57 പാർട്ടിയും നടന്നാലേ കാലഹരണപ്പെട്ട് പോവുള്ളൂ. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട സുന്ദര. പിന്നല്ലാതെ ആ അതെ അതെ എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എന്നെ സഹായിക്കണം സർ, കുറച്ച് കാശ് തന്ന് എന്നെ സഹായിക്കണം സർ. രാമേട്ടന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ. എന്റെ കയ്യിലൊന്നുമില്ല സർ. നീ എത്തിക്കുക. ഇത് 5000 രൂപയുണ്ട്. തിരിച്ചു തരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാനത് നിനക്ക് തരും. പക്ഷേ എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം. ഈ ആപത്തിൽ നിന്നെ സഹായിക്കാൻ എനിക്കേ കഴിയൂ. കാശ് വെറുതെ ഉണ്ടാവുന്നല്ലോ, അത് നിനക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ ഞാനൊന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒന്നുമില്ലാത്തോണ്ടല്ലേ മോളെ, കുറച്ച് വെള്ളം കൂടെ കുടിക്ക്, അപ്പൊ വിശപ്പ് മാറും. നാളെ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് വയറ് നിറച്ചും കഞ്ഞി കുടിക്കാം. ചോദിച്ചാലോ? വേണ്ട, അവർക്ക് നമ്മളോട് പഴയ ഇഷ്ടമൊന്നുമില്ല. അച്ഛനമ്മ അറിഞ്ഞാൽ ചിലപ്പോ വഴക്കം പറയും. നാളെ ഉച്ച അവർ ക്ഷമിച്ചാ പോരെ. നിങ്ങൾ സ്കൂളിലേക്കാ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ, ഇന്നലത്തെ മഴത്തെ സ്കൂള് വീണു. ഇനി കുറച്ചു നാളത്തേക്ക് ക്ലാസ് ഉണ്ടല്ല. രമണിയേ, ഓ എന്താ ഇത്തമ്മച്ചി? ഞാനേ, ഞാനൊന്ന് മോന്റെ പെണ്ണുവീട് വരെ പോവുക, നാളെ വരൂ. താക്കോല് നീ പിടിച്ചോ, രാവിലെ വർഗീസ് വരും, അപ്പൊ കൊടുത്താൽ മതി. മരുമോടെ ഇടവകയിൽ പെരുന്നാളാ, ബിഷപ്പാ വരുന്നേ. ആ കുർബാന ഒന്ന് കൈക്കൊള്ളാതിരുന്നാൽ എങ്ങനാ? അത് കഴിയുമ്പോ രാത്രിയാകുന്നേ. നാളെ രാവിലെ അവരോടൊപ്പം ഒരുമിച്ച് ഇങ്ങ് പോരാ. ഓ ആ പിന്നെ അടുക്കള വാവിന്റെ കുറ്റി അത്ര ശരിയല്ല, പുറത്തുനിന്ന് ആരും വിചാരിച്ച തുറക്കാം. ഒരാശാരിയെ വിളിച്ചിട്ട് ആഴ്ച ഒന്നായി,
ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒക്കെ ഞാൻ നോക്കിക്കോളാനേ. പഴയ കാലമൊന്നും അല്ലല്ലോ, വലുതായിട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നമ്മളെ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണ്ടായോ? പിന്നെ എന്നാ ഞാൻ വരട്ടെ. ഓ മോള്, വെള്ളം കുടിക്കേ. എനിക്ക് വേണ്ട, എന്നെ അമ്മയടുത്ത് കൊണ്ടുപോ. സമയം കിട്ടുമ്പോ അമ്മ വരാന്ന് പറഞ്ഞതല്ലേ മോള്? എനിക്ക് അമ്മ കാണണം. മോളിങ്ങനെ വാശി പിടിച്ച ചേട്ടൻ എന്താ ചെയ്യാ? അങ്ങോട്ട് നമുക്ക് പോവാൻ പറ്റില്ല, ഒത്തിരി ദൂരമുണ്ട്. ഇവിടെ കിടന്ന് വിശന്ന് ചാവും, എന്നെ കൊണ്ടുപോയി ആക്ക്. മോള് വിഷമിക്കട്ട, മോൾ കഴിക്കാനുള്ള ഭക്ഷണം നമുക്കൊരിടത്തു നിന്ന് കിട്ടും. എവിടുന്ന്? അതൊക്കെ ഉണ്ട്. വേണ്ട, എനിക്കറിയാം, എന്നെ കളിപ്പിക്കാൻ പറയുന്നതാ. അല്ല മോളു, പക്ഷേ നേരിട്ടുന്നവരെ കാത്തിരിക്കണം. ഇരുട്ടുന്നത് വരെയോ? അവർക്ക് എങ്ങനെ എല്ലാ ദിവസം എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നിയായിരുന്നെങ്കിൽ പോയാ പോരാ, താക്കോലും തരണം. പിന്നെ ഇപ്പൊ തന്നതോ? പോടിക്കള്ളി. ഇലഞ്ഞി തറവാട്ടിൽ ഇങ്ങനെ ഒരു മണിയർ ഒരുക്കിയതിന്. ഒന്ന് പോ സാറേ. സത്യാടി, ചെറുപ്പകാലത്ത് വളരെ ദൂരെ നിന്ന് ഞങ്ങൾ ഈ വീട്ടിലേക്ക് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഒരു കാലത്ത് തമ്പ്രാക്കന്മാരല്ലായിരുന്നു അവര്, ഇപ്പോഴും മോശമല്ല. ഏതായാലും ഈ 5-സ്റ്റാർ സെറ്റപ്പ് നമുക്ക് ശരിക്കും ഒന്ന് ആഘോഷിക്കണം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യാനോ? അതിനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നാണം വരുന്നു. നാണം എന്നാ ഞാനൊന്ന് കാണട്ടെ. വേണ്ട സാറേ, എന്നതാ ഇവിടെ ഒന്നില്ലെന്നേ. ശബ്ദം ഉണ്ടാക്കാതെ മോളെ, ചേട്ടാ നോക്കട്ടെ. പപ്പടമുണ്ട്, നമുക്ക് കഞ്ഞി വെച്ചാലോ? കരയല്ലേ, കരയല്ലേ മോള്, കരയല്ലേ. ആദ്യം നമുക്ക് പപ്പടം ചുടാം. കഞ്ഞി വേവുന്നതുവരെ മോള് സഹിക്കും തോന്നില്ല. കരയത് മോള്. വലിയ ഗേമയ്ക്ക് പോയത് തന്നെ മിച്ചം. അപ്പം കൈക്കാരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തിരുമേനി ഒന്ന് അടുത്ത് കാണാൻ പറ്റുമോ എനിക്ക്? ഞാനേതാണ്ട് ഒരു പട്ടിയെ പോലെ. അമ്മച്ചി താക്കോല് വാങ്ങിച്ചോണ്ട് വാ. എന്നതാടാ, നിന്റെ ഭാര്യ വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്കൊരു ദണ്ണം. മനഃപൂർവ്വ ഞാൻ ഇന്ന് അവിടുന്ന് പോരണമെന്ന് വാശി പിടിച്ചത്. നിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ പത്രാസ് കാണാനേ ഇത്തമ്മയെ കിട്ടത്തില്ല. അല്ല പിന്നെ. രമണിയേ, രമണി നീ എന്ത് ഇത്ര നേരത്തെ കേറിക്കണം തുടങ്ങേ? രമണി എന്തിയേ, എന്താ ഇവിടെ ഒരു പപ്പടം ചുടണം മണം വരുന്നേ? പപ്പടോ? നീ ഇവിടെ കിടക്ക്, ഇപ്പൊ നിനക്ക് പല മണം തോന്നും. രമണി
രമണി, ഇവര് കക്കാൻ കേറിയതാ. വിളിച്ച് ബഹളുണ്ടാക്ക്, അവര് കേക്കട്ടെ. ബഹളുണ്ടാക്കടി. മോഷ്ടിക്കാൻ വന്നാണല്ലേ? അല്ല, ഞങ്ങള് ചെയ്യില്ല. അയ്യോ, കള്ളന്മാരെ പിടിച്ചേ! ആരെങ്കിലും ഒന്ന് ഓടി വരണേ. കള്ളനോ? ആരെ നോക്കട. കള്ളന്മാരെ പിടിച്ചേ! ആരാണോ പതുങ്ങി കേറുന്ന കണ്ട് ഞാൻ പുറകെ വരുവായിരുന്നു. എന്റെ കർത്താവേ! കള്ളന്മാരെ രമണി പിടികൂടി. കുട്ടികളല്ലേ തമ്മേ, നമുക്കങ്ങ് ക്ഷമിച്ചു. ഒന്ന് പോവാച്ചോ. വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള വീടാ. വല്ലത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? സ്റ്റേഷനിലേക്ക് കൊണ്ടുവല്ലേ സാർ? അതിന്റെ ആവശ്യമുണ്ടോ? ഒന്ന് പരിശോധിച്ച് വിട്ടാ പോരെ. അവനെ നിക്കേണ്ട പാക്കറ്റ് നോക്കണം സാറേ. ഇതൊന്നും മാറ്റി സാർ. ഇവരെപ്പോഴാ കയറിയെന്നോ, എന്തെങ്കിലും എടുത്തിട്ടുണ്ടോന്നോ, എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ല എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോന്ന് വിശദമായി ചോദ്യം ചെയ്താലല്ലേ. ഇവര് മഹാ ശല്യക്കാരാ സാറേ. പല പ്രാവശ്യം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുള്ളതാ. എന്തായാലും അവരോട് കേസാക്കണ്ടെന്ന് പറഞ്ഞ ശങ്കരൻകുട്ടി. കൊച്ചുകുട്ടികളല്ലേ, വെറുതെ അവരുടെ ഭാവികളിൽ നിന്ന് എന്തിനാ ചെല്ലെ. അല്ല സാർ, ഇത് നിങ്ങൾ പാരമ്പര്യ ഗുണം കാണിക്കാതിരിക്കും. അച്ഛന് വഞ്ചന, മക്കൾക്ക് മോഷണം. വേ, പുറത്തിറങ്ങി നടക്കല്ലേ, നാട്ടുകാർ കണ്ടാ തേമ്പും. നമ്മൾ കള്ളന്മാരാണ്, അച്ഛനെ മറിഞ്ഞാലോ ചേട്ടാ? നമുക്ക് ദൈവത്തിന്റെ നാട്ടിലേക്ക് പോവാം. അങ്ങോട്ട് പോവാൻ പറ്റുമോ? എങ്ങനെ? വഴിയുണ്ട്, അവിടെ നല്ല ഭക്ഷണം കിട്ടും, നല്ല ഉടുപ്പ് കിട്ടും, ആരും നമ്മളെ കുറ്റം പറയില്ല, കളിയാക്കില്ല. അപ്പം നമ്മുടെ അച്ഛനമ്മേ? അവര് വരും. പിന്നെ എങ്ങനെ പോവാ? ചേട്ടന് വഴിയറിയോ? ഇതെന്തിനാ? ഇത് കുടിച്ചാ നമുക്ക് അങ്ങോട്ട് പോകാം. രമണിയമ്മയുടെ വീട്ടിൽ നിന്ന് ആരും കാണാതെ എടുത്തതാ. ഇത് കുടിച്ച എങ്ങനെ പോവാ? പോകണം. നമ്മൾ ഈ നാട്ടിൽ ആർക്കും വേണ്ട. പിന്നെന്തിനാ നമ്മൾ ഇവിടെ നിൽക്കണേ? നല്ല മക്കളെ വളരാനല്ലേ അച്ഛനുമ്മയും പഠിപ്പിച്ചത്? എന്നിട്ട് നാളേക്കിട ഉണ്ടാക്കില്ല നമ്മൾ. നമുക്ക് പോവാ ചേട്ടാ. Thank you.
സുധി, പേടിക്കാനൊന്നുമില്ല സാർ. ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തെന്നാ ഡോക്ടർ പറഞ്ഞത്. താങ്ക് ഗോഡ്. സാർ, ഒരു കൊച്ചുകുട്ടി ചെയ്ത കൊലപാതകം. ആ കുട്ടിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആഘോഷിക്കാനുള്ള സമയമല്ലത്. സാർ, ഈ കേസ് എങ്ങനെയാണ് അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്വമേധയാ കേസ് ഒക്കെയാണോ അതോ? ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയതിനും മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിച്ചതിനും ഈ കുട്ടിയുടെ പേരിൽ എന്തെല്ലാം കേസെടുക്കാമോ അതെല്ലാം ചെയ്യാം. പോരെ. അത് സാർ ഞങ്ങളൊന്ന് ആക്കിയതാണല്ലോ. അതെ, ആക്കിയതാണ്. ഈ ലൈവ് പ്രോഗ്രാം ഇനി ഏത് കമ്പനിയാണോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, കച്ചവടമാണല്ലോ കച്ചവടം. ജീവൻ പൊലിഞ്ഞവരെ ഓർത്ത് കണ്ണീരൊലിപ്പിക്കുമ്പോ അവിടെ പാനപാത്രം നെട്ടി സ്പോൺസർ ചെയ്യിക്കല്ലേ ഇപ്പോഴത്തെ ഇങ്ങനെ കലാപരിപാടി. സർ, കേരളം ഹൃദയവേദനയോടെ കാണുന്ന ഒരു വാർത്തയെ കുറിച്ചാണ് സാർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അതെ, ദുരന്തം ഉണ്ടായതിനു ശേഷം അത് സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നവരെ കാണുമ്പോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. സഹതാപം, സഹാനുഭൂതി, സഹായഹസ്തം. ഫ്ലൂക്കിന് പബ്ലിസിറ്റി കിട്ടാനുള്ള ചിലരുടെ ഭാവാഭിനയം വേറെ. ദാ അങ്ങോട്ട് ചെല്ലു. കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ എത്ര സ്വർണം കൊടുത്താലും മതിയാവാത്ത ഭക്ത ശിരോമണികൾ തൊട്ട് ശിശുക്ഷേമത്തിനായി നാട് മുഴുവൻ ചുറ്റിയടിച്ച് കാല് തേഞ്ഞ് വിയർത്ത് കുളിച്ചവര് വരെ അവിടെ നിപ്പുണ്ട്. ചെല്ലു, ചെന്ന് അവരോട് ചോദിക്ക് ഇനി ഏത് സിംഹാസനത്തിലാണാവോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആ പാവം പയ്യനെ അവരെഴുന്നള്ളിക്കാൻ പോകുന്നതെന്ന്. ആ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാത്രി കാണാതെ പോയി എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മയുണ്ടല്ലോ ജാനകി, അവരെ കുറിച്ച് ഇനി എന്ത് സെൻസേഷണൽ ന്യൂസ് ആണോ നിങ്ങൾ ഒരുക്കാൻ പോകുന്നത്? ഊഹാപോഹങ്ങളാകാം, പക്ഷേ ജീവിതം തകർത്തിട്ടാവരുത്. സർ, ആ കുട്ടിയുടെ അമ്മ എവിടെ പോയതാവും? പോയതാവണമെന്നില്ല, പുര കത്തുമ്പോൾ കഴുക്കോലൂരില്ലേ അതുപോലെ. തെരുവ് നായ്ക്കളാണോ നമുക്ക് ചുറ്റും? ഫ്രീ ആയിട്ട് എന്തെവിടെ കിട്ടിയാലും ഒന്ന് നക്കും. അത് വിഷമാണോ സ്വർണമാണോ എന്നൊന്നും നോക്കില്ല. റാസ്കൽസ്. സാർ, അവരെ ആരെങ്കിലും? മേ ബി. എന്തായാലും എനിക്ക് അവരെ കണ്ടുപിടിക്കണം. വൃത്തികെട്ട കൈകളെല്ലാം വെട്ടാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും പറ്റുന്നിടത്തോളം അങ്ങനെ ആവാമല്ലോ. ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അല്ലേടോ. പാവം കുട്ടികൾ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിവേഗ ബഹുദൂര വികസന അതോറിറ്റിയുമായി ദൈവത്തിന്റെ സ്വന്തം മേൽവിലാസത്തിലൊരു നാട്. സ്മാർട്ട് സിറ്റി, മെട്രോ റെയിൽ, ഇൻഫോ പാർക്ക്, മറ്റേ പാർക്ക്, എയർപോർട്ട്, മണ്ണാങ്കട്ട. പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ ഒരു പദ്ധതിയുമില്ല, നിക്ഷേപവും. ഡെവലപ്മെന്റ് ആണത്രേ ഡെവലപ്മെന്റ്. അടിസ്ഥാനപരമായിട്ട് എന്ത് വികസനമാണല്ലോ ഇവിടെ നടക്കുന്നത്. സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ സാർ. രാഷ്ട്രീയക്കാർ, സാമുദായിക പ്രവർത്തകർ, ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇവിടുത്തുകാരുടെ കഥ അറിഞ്ഞുകൊണ്ട് തന്നെയായി വരവ്. ഒരെണ്ണത്തിനെയും വെറുതെ വിടരുത്. ഇനി എങ്ങോട്ടാ സാർ? ആ കുഞ്ഞുങ്ങളെ അവസാനമായിട്ടൊന്ന് കാണണ്ടേ? നമ്മൾ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന ആ പാവം പൈതങ്ങളെ. അവർ സൊസൈറ്റി ഈസ് നോൺ കമ്മിറ്റഡ്.
ദുരന്തം നാഷണൽ ഫ്ലാഷ് ആയപ്പോ സടകുടഞ്ഞെഴുന്നേറ്റ മനുഷ്യത്വം അല്ലേ ഡോക്ടറെ? ഇനിയിപ്പോ വരും എൻ ഡി ടി വി തൊട്ട് ഇവിടുത്തെ ലോക്കൽ ചാനൽ വരെ നിരനിരയായിട്ട് വരും വിശേഷം അറിയാൻ. വില കൂടിയ വേഷ്ടിയൊക്കെ ഇട്ട് വെളുക്ക ചിരിച്ചിട്ട് വേണം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേട്ടോ. കുട്ടിയുടെ അമ്മയെ എത്ര മണിക്കാ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയത്? ഒരു 8 മണിയോടെന്നാ പറഞ്ഞത്. പറഞ്ഞത് അപ്പൊ ഡോക്ടർ കണ്ടില്ല? ഞാൻ ഐസിയുവിനകത്തായിരുന്നു. സണ്ണി സർ, പോലീസ് സ്റ്റേഷൻ. ആ കുട്ടികളുടെ ശവസംസ്കാര ചടങ്ങിനൊന്നും സാറിനെ കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് കാണാൻ, രണ്ട് പീറ പിള്ളേർ. എന്നാലും ഒന്ന് പോകേണ്ടതായിരുന്നു നാട്ടുകാരെ കാണിക്കാൻ. ഒന്നുമില്ലെങ്കിലും അയൽവക്കമാണല്ലോ. സാർ വന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് CIOയോടായിരുന്നു. സാരമില്ല, ഇപ്പൊ ശങ്കരൻകുട്ടി ആയാലും മതി. ജാനകിയെ കാണാനില്ലെന്നുള്ള വിവരം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഇല്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇവിടെ കിട്ടിയിട്ടില്ല. ആണോ? കംപ്ലൈന്റ് ഇല്ലാത്ത കാര്യം തിരക്കേണ്ടതില്ല. അവരുടെ ഭർത്താവാണ് തോട്ടത്തിലെ സംഘർഷത്തിന് കാരണം. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു വിളിപ്പിച്ചു, അപ്പൊ തന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. അത്രേ ഉള്ളൂ? അവസാനം എല്ലാ കുറ്റങ്ങളും ആ പാവങ്ങളുടെ തലയിലാക്കി കേസ് അവസാനിപ്പിച്ചല്ലോ. അത് മതി. പെട്ടെന്നൊരു സമരം പ്രഖ്യാപിക്കുക, ഒത്തുതീർപ്പിനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോവുക, പിന്നെ ആവശ്യമില്ലാത്തൊരു സംഘർഷവും, അവസാനം ഒരു കുടുംബത്തെ കുരുതിക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസ്. ഒരു ബുദ്ധിരാക്ഷസൻ ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ ശങ്കരൻകുട്ടി. സാറ് പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാ. അതുകൊണ്ടാണല്ലോ പറ്റിയ പണിയും കിട്ടിയത്. കഴിയുമെങ്കിൽ ആ പോലീസ് മാനുവൽ ഒന്ന് വായിക്കുന്ന നന്നായിരിക്കും. എന്തിനാണ് ഈ സർക്കാർ ശമ്പളം തരുന്നതെന്ന് അറിയാമല്ലോ. ആ സഹാവോ, പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനിലും പിടിപ്പത് പണിയുണ്ടല്ലേ. ഇതെന്താ സഹാവോ, ഒരു മന്ത്രച്ചരട്? ദൈവത്തിന് സമർപ്പിക്കേണ്ട അവസ്ഥയിലായോ കാര്യങ്ങള്? എന്റെ ഭാര്യ കെട്ടിത്തന്നതാ, എന്തിനാന്ന് പോലും എനിക്കറിയില്ല. നന്നായി, ഇനിയും കുറച്ചുകൂടെ കെട്ടിച്ചു തരാൻ പറ ഭാര്യയോട്, വേണ്ടിവരും. ഇത് വംശനാശത്തിൽപ്പെട്ട ഇനമുള്ള സുന്ദര, എനക്കേട് ഉണ്ടാക്കോ? ചങ്ങരൻകുട്ടി സാറേ, നമുക്കൊന്നുകൂടി കാണണം കേട്ടോ. ലീവ് എടുത്ത് കറങ്ങാനൊന്നും പോയിക്കളയരുത്. ഹോണറബിൾ മെമ്പർ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്ന് വെച്ചാ? മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷനോ? തന്നോട് ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഇവിടെ ആ കുട്ടികൾ മരിച്ചില്ലേ, അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നാടാ. ആണോ? ജബാർക്കയുടെ ചായടകം അവർ മനസ്സിലാക്കി കാണും. അങ്ങനെ ചായ കുടിക്കാൻ വന്നല്ല, സ്വമേധയാ കേസ് അന്വേഷിക്കാൻ വന്നതാ. എന്ത് കേസ്? എല്ലാ കേസും. ഇവിടുത്തെ ചില കടികളൊക്കെ പുറത്തു വരും. അടി നടന്നതും പിന്നെ ജാനകിയെ കാണാതായതും എല്ലായിടം അന്വേഷിക്കുന്നുണ്ട്. പള്ളിയിലും വന്നിട്ടുണ്ടായിരുന്നു. ആളൊരു മിടുക്കനാ. മഴ പെയ്യുന്നു. എടാ പട്ടിത്താനം കാണാരാ അവിടെ. കൊല്ലാപ്പല്ല ഉണ്ടാക്കി വെച്ചിട്ടും നിനക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. വേണ്ടെന്നൊക്കെ പിള്ള സാർ തീരുമാനിക്കും. ആരെ കാണിക്കാനാടാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ചൂടാവാതെ ശങ്കരൻകുട്ടി സാറേ, സണ്ണി നുണ പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. അല്പസമയം എനിക്ക് വേണ്ടി. സണ്ണി വേണ്ട, നാട് മുഴുവൻ കുളം കലക്കി മറ്റുള്ളവരുടെ കണ്ണീര് കണ്ട് ആനന്ദിക്കുന്നവന് സ്വന്തം മകന്റെ കഥ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിളിപ്പിച്ച. സാരമില്ല, താനേ അറിഞ്ഞോളൂ. ഇഷ്ടാനിഷ്ടത്തോട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, ഇയാൾക്ക് സ്വന്തം മോനോട് വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ മകന് സാർ അഡ്മിഷൻ വാങ്ങിച്ചത്. പക്ഷേ വഴി പിഴച്ചു പോയല്ലോ സാറേ മോൻ.
ന്യൂ കാർമൽ പബ്ലിക് സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു തീരാ കളങ്കമായി മാറുകയാണല്ലോ തന്റെ മകൻ വിനോദ് ശങ്കർ. പഠിക്കുന്നത് 9-ാം ക്ലാസ്സിലാണെങ്കിലും ഉപയോഗിക്കുന്നത് ഡിപ്തലിൻ, മാൻഡ്രേക്സ്, കെറ്റാമിൻ പോലുള്ള വില കൂടിയ ലഹരി മരുന്ന്. എല്ലാം ചെയ്യുന്ന ഒരു ശീലമുണ്ടല്ലോ എനിക്ക്, അതുകൊണ്ട് വെറുതെ ഒന്ന് സഞ്ചരിച്ചത് തന്റെ മകന്റെ അടുത്തേക്ക്. പക്ഷെ കണ്ടത് സ്കൂളിലല്ല, സിറ്റിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ. തരുമ്പും വിളിവില്ലാതെ, ഒന്നിനോടും പ്രതികരിക്കാതെ, വെറും ഒരു മാംസപിണ്ഡം. സ്വന്തം കാര്യം നേടാൻ നേർഗേടിന്റെ ഏതറ്റം വരെ പോകാനും മടിക്കാത്ത ഒരുവന് ഒരുപക്ഷെ ദൈവം തരുന്ന ശിക്ഷയായിരിക്കും ഇതെല്ലാം. പേടിച്ചിട്ടാ സ്കൂൾ മാനേജ്മെന്റ് തന്നോട് വിവരം അറിയിക്കാത്തത്. മാനക്കേട് ഓർത്തിട്ടും എന്തായാലും കൊടുക്കുന്ന ഡൊണേഷനോടുള്ള കൂറും അവന്റെ ജീവൻ രക്ഷിക്കാൻ അവരാവുന്ന ശ്രമിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. കർത്താവേ, എന്നതാ ഇത്? എന്നെ കൊലക്ക് കൊടുത്തിട്ട് അവനിത് എവിടെ പോയി കിടക്കുക? ഈടാ 1.5 കോടിയുടെ മണം മാറാത്ത നോട്ടാ ഞാൻ അവനെ എണ്ണിക്കൊടുത്തത്. കൈവശം ഇരിക്കുന്ന ഭൂമി സർക്കാർ പിടിച്ചെടുത്താലേ പോണത് 1-2 ഏക്കറല്ല 400. ആ ജോസഫിനെ വിശ്വസിച്ചാ ഞാൻ ഈ പണം ഇറക്കിയത്. കാര്യങ്ങൾ കൈവിട്ടപ്പോ അയാൾ മുങ്ങി. കിട്ടിയോടോ? ഇരുന്നാ ഇരിപ്പ് ഇറക്കുന്നില്ലോ കർത്താവേ. ആ മനുഷ്യാവകാശ കമ്മീഷൻ മനോഹര ചന്ദ്രൻപിള്ള അത്ര നിസ്സാരക്കാരനല്ല. എന്ത് കോപ്പപ്പിള്ളയാണ്? ശരിയാണോ? അവൻ അടിയോടെ കാര്യങ്ങൾ തെരഞ്ഞു തുടങ്ങി. നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഹലോ ഹലോ, നീ എന്നാത്തിനാടാ ചിരിക്കുന്നേ? എടാ, വരിക എന്ന് പറഞ്ഞ ഒരു ജീവിയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അതിന്റെ ഗതിയിലാ ഞാനിപ്പോ. ഒന്നടങ്ങച്ചയ, ഒരെണ്ണം പൊട്ടിക്കട്ടോ. ഇവിടെ നെഞ്ച് പൊട്ടിയിരിക്കുമ്പോഴാ അവരെ ഒരു കോപ്പില പൊട്ടിയിരും. എടാ, എന്ത് പൊട്ടിച്ചാലും എനിക്കിപ്പോ ഏക്കുകയല്ല. ആ അവസ്ഥയിലാ ഞാനിപ്പോ. അച്ചായനൊന്നും മിണ്ടാരി. അതെ, ബാക്കി കാശ് റെഡിയാണോ? എങ്കി ഞാൻ ഏറ്റ കാര്യം ക്ലീൻ. അതെന്നതാടാ നിനക്കൊരു സംശയം? എടാ, കാശ് എപ്പോഴാന്ന് ചോദിച്ചാ മതി, അത് അപ്പോഴങ്ങോട്ട് തന്നേക്കാം. പക്ഷേ കാര്യം നടക്കണം. എന്നാ നടന്നു? കർത്താവേ, നീ എന്നതായി പറഞ്ഞ സത്യാണോടാ? വനം കയ്യേറ്റങ്ങളെ നമ്മുടെ ഗവൺമെന്റ് ഗൗരവമായി തന്നെ കാണുന്നുണ്ട് എന്ന് വെച്ച് മണിയങ്ങാടൻ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ പിന്നീട് പുറപ്പെടുവിച്ച ഉത്തരവിൻ പ്രകാരം 68 മുമ്പുള്ള വനഭൂമി അതാത് ഉടമസ്ഥർക്ക് പതിച്ചു നൽകിയേ പറ്റൂ. അപ്പോ ആ മണിയങ്ങാടനെ പിടിക്കാൻ എന്നതാടാ ഒരു വഴി? അയ്യോ, അതല്ല, അതൊരു ഓൾഡ് കമ്മിറ്റി അച്ചായ. പല പേരിലാക്കി ഇച്ചായം കൈവശമാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഭൂമിക്കും ഇതനുസരിച്ചൊരു രേഖ ഉണ്ടാകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അയ്യോ, എടാ യോബി, നീ പറഞ്ഞതൊക്കെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാവടാ? വിശ്വസിക്കാവച്ചായ. ആണോ? പറഞ്ഞ സമയത്ത് സംഘർഷം ഉണ്ടാക്കാൻ പറ്റിയതും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ പറ്റിയതുമാ നമ്മുടെ വിജയം. എന്റെ കർത്താവേ, ആശ്വാസമായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന വിജയിപ്പിച്ചെടുക്കാനുള്ള മുഴുവൻ ചെലവും ഈ അച്ചായൻ ഏറ്റു. സ്ഥാനാർത്ഥി ആണെങ്കിലെന്നല്ല, പിന്നെ നീ വീരനാടാ, മഹാവീരൻ. തൊഴിലാളികളെയും ജനങ്ങളെയും രാഷ്ട്രീയക്കാരെയും ഒരേ സമയം വേഷം കെട്ടിച്ചാടിക്കുന്ന മഹാപ്രതിഭ. പിന്നെ മറ്റൊരു കാര്യം, ഒരവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യാവകാശ കമ്മീഷൻ. അവൻ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലൊക്കെ തലയിടുന്നുണ്ട്. അത് ഇച്ചായം വിഷമിക്കണ്ട. നിങ്ങളായിട്ട് ചെയ്ത ഒരു കുറ്റവും അയാളുടെ അന്വേഷണ പരിധിയിൽ വരില്ല. പിന്നെ എന്റെ കാര്യം, ഒരു ചെറിയ തെറ്റേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. മരിച്ചെന്ന് കരുതി ആ രാമൻകുഞ്ഞിനെ തോട്ടത്തിൽ ഉപേക്ഷിച്ചത്. സാരമില്ല, അവൻ ജീവനോടെ ഹോസ്പിറ്റലിന്റെ പടിയിറങ്ങില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ആ പെണ്ണിനെ എന്താ ചെയ്തേ? ആ ജാനകിയെ പണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ട കുട്ടിയെ വടക്കേ ഇന്ത്യയിലേക്ക് കടത്തിയതുപോലെ നീ അവളെ കടത്തിയോടാ? ഒന്ന് പോയിച്ചായ, നമ്മൾ തമ്മിൽ ബിസിനസ് മാത്രം സംസാരിച്ചാ പോരെ? പോരല്ലോ, ചോദിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തത്ത പറയും പോലെ നേരിട്ട് കേൾക്കാൻ പറ്റുമ്പോഴുള്ള ഒരു സുഖമേ, ഹോ, അത് ഞാനിന്ന് അനുഭവിച്ചു. ഡാഡി ഏതോ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഈ മീറ്റിംഗിന്റെ ഇൻഫർമേഷൻ തന്നത്
നിങ്ങളുടെ മകൾ തന്നെയാണ് ഫെർണാൻഡസ്. കൂടുതൽ തെറ്റുകളിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി എലിന. നിന്റെ അഭിനയം നന്നായിടാ, പക്ഷെ രണ്ട് കുട്ടികളുടെ ജീവൻ എടുത്തിട്ട് വേണമായിരുന്നോടാ നിന്റെ. ഇത്തിക്കാന മണ്ഡലത്തിന്റെ അഭിമാനം, വിപ്ലവ പോരാട്ടത്തിന്റെ പുതിയ പടനായകൻ, നിന്നെ കൊന്നിട്ട് എനിക്ക് ചരിത്രത്തിന്റെ ഭാഗമാകാൻ മടിയില്ല. കാരണം നീ മനുഷ്യനല്ല. ഹലോ, ആ പാട്ടൊന്ന് നിർത്തി മൈക്കൊന്ന് ഓൺ ചെയ്യണം. സുഹൃത്തുക്കളെ, സഹാക്കളെ, ഇന്ന് ഈ രക്തസാക്ഷി ദിനാചരണ ചടങ്ങിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന് നാല് വാക്ക് സംസാരിക്കേണ്ടി വന്നതിൽ ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അതിനുള്ള അവകാശം എനിക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. ചെങ്കൊടി കണ്ടാൽ രോമം എഴുന്നേറ്റ് നിൽക്കുകയും രക്തം തിളക്കുകയും ചെയ്യുന്ന ഒരു പ്രായമുണ്ടായിരുന്നു എനിക്ക്. എന്തുകൊണ്ടായിരുന്നു അത് എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചു. ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്റെ അച്ഛൻ സഹാവ് ശേഖരൻ. കമ്മ്യൂണിസ്റ്റുകാരെ പേപ്പട്ടിയെ പോലെ തല്ലി ഓടിക്കുന്ന കാലത്ത് രക്തപതാക നെഞ്ചോട് ചേർത്ത ധീരനായിരുന്നു എന്റെ അച്ഛൻ. അദ്ദേഹം ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ആത്മാർത്ഥതയിൽ നിന്നാണ് ഞാൻ അന്ന് കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായത്. എന്നാൽ ഖേദത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ആ പഴയ വിപ്ലവകാരിയല്ല. അച്ഛനെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കെട്ടിപ്പൊക്കിയതാണ് ഈ പ്രസ്ഥാനമെങ്കിലും ഇന്ന് അതിന്റെ അവസ്ഥയിൽ എനിക്ക് പശ്ചാത്താപം. അതെ, ചോര തിളയ്ക്കുന്നവർ ഒരു നിമിഷം വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നൽകാൻ നല്ലൊരു സമ്മാനമുണ്ട് എന്റെ കയ്യിൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥിയും കൊണ്ടാണ് എന്റെ വിനീതമായ അഭ്യർത്ഥനയെ മാനിച്ച് ബഹുമാനപ്പെട്ട എസ് പി സംഘവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സർ, ആ മാന്യനെ ഇവിടെ കൂടിയിരിക്കുന്നവരൊന്ന് കണ്ടോട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പാർട്ടി സഹാവല്ല. പാവപ്പെട്ട തൊഴിലാളികളെ ഒരു കാര്യവുമില്ലാതെ പാർട്ടിയുടെ പേരിൽ സമരം ചെയ്യിപ്പിച്ച വിദ്വാൻ. എന്തിനു വേണ്ടിയെന്നല്ലേ കോടിക്കണക്കിന് രൂപ വിലയുള്ള സർക്കാർ ഭൂമി ഫെർണാൻഡസ് മുതലാളിയുടെ പേരിലാക്കി കൊടുക്കാൻ? വെറുതെയല്ല, അതിന്റെ കൂലി വെറും 1.5 കോടി രൂപ. മുതലാളിയും തൊഴിലാളി നേതാവും കൂടി നടത്തിയ നാടകത്തിൽ അറിയാതെ പെട്ടുപോയ കുറെ തൊഴിലാളികളിൽ സത്യം മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, രാമൻകുഞ്ഞ്. അന്ന് രാത്രി സ്വന്തം പാർട്ടിക്കാരെ അടിക്കാൻ പുറത്തുനിന്ന് ഗൂണ്ടകളെ കൊണ്ടുവന്നതിന്റെ ആഘോഷം ഗസ്റ്റ് ഹൗസിൽ നടക്കുമ്പോൾ രാമൻകുഞ്ഞ് അത് കാണാനിടയായി. അതിനയാളെ മർദ്ദിച്ചവശനാക്കി മരിച്ചെന്ന് കരുതി തോട്ടത്തിൽ ഉപേക്ഷിച്ചു. ഒന്നും വെറുതെ പറയുന്നതല്ല, എല്ലാത്തിനും വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഇതുമാത്രമല്ല ഇവന്റെ പേരിലുള്ള കുറ്റം. നിങ്ങൾ പാട്ടകൃഷ്ണൻ എന്ന് വിളിച്ചിരുന്ന കൃഷ്ണന്റെ മകൾ നിർമ്മലയെ ഓർമ്മയില്ലേ? ബാംഗ്ലൂരിൽ ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടിയെന്ന വ്യാജേനെ ആ പാവം പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് വടക്കേ ഇന്ത്യയിലെ ഒരു മാർവാടിക്ക് വിൽക്കാനായിരുന്നു. നിർമ്മലയെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലുള്ള ഒരാളെ തന്നെ നേതാവാക്കണം, പിന്നെ വിജയിപ്പിക്കണം, ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കണം. എന്നാലല്ലേ പിന്നീട് പരിതപിക്കാനും വേദനിക്കാനും ചവിട്ടുകൊള്ളാനൊക്കെ കഴിയുള്ളൂ. ഇതാ കൂട്ടുപ്രതികളിലൊരാൾ മറ്റൊരാൾ രക്ഷപ്പെട്ടു ദുബായിലേക്ക്. ജോസഫ് പിടിക്കും. അതിനായുള്ള ഏർപ്പാടുകൾ എസ് പി സാർ ചെയ്തു കഴിഞ്ഞു. ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലിയാടായത് ഒരു പാവപ്പെട്ട കുടുംബമാണ്, ശുദ്ധനായ രാമൻകുഞ്ഞിന്റെ കുടുംബം. ഇവർ നശിപ്പിച്ചത് രണ്ട് പാവം കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. ഇങ്ങനെയുള്ള ഒരു നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? കാപട്യത്തിന്റെ മുഖംമൂടി അടിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇതുപോലുള്ളവരെയാണോ വളർത്തി വലുതാക്കി നമ്മുടെ രാജ്യം ഏൽപ്പിക്കേണ്ടത്? ഒരു കാര്യം കൂടി, പല രീതിയിൽ ചോദിച്ചിട്ടും ജാനകി എവിടെയുണ്ടെന്ന് ഇതുവരെ ഇവൻ പറഞ്ഞിട്ടില്ല. ജാനകിയുടെ തിരോധാനത്തിന് പിന്നിൽ ഇവന്റെ കൈകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മുടെ ജാനകിക്കും നിർമ്മലെ പോലെ അങ്ങനെയൊന്നും സംഭവിക്കില്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിവനെയും കൊണ്ടുപോയാലോ സണ്ണി സാർ, ഒരു സ്പോൺസർക്കും വിട്ടു കൊടുക്കണ്ട, ആരും എന്റെ കണ്ണീരിനും വില പറയണ്ട. നമുക്ക് ശ്രമിക്കാം മോനെ, മാക്സിമം ശ്രമിക്കാം. എനിക്ക് എനിക്കവരുടെ പേര് പോണോ? എവിടെ? നീർക്കുത്തി പറയല്, അവിടെ എന്നെ എന്തു കൊണ്ടുപോവോ? വലിയ ആളാകണം, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരാൾ. എന്നാലേ നിന്റെ സഹോദരങ്ങളോട് നിനക്ക് പ്രായച്ചിത്തം ചെയ്യാൻ പറ്റൂ. എന്റെ മോള് വന്നു, എന്റെ മോള് വന്നു, എന്റെ മോള് വന്നു, എന്റെ മോള് വന്നു. എല്ലാവരും പറഞ്ഞു വരില്ല, എന്നിട്ട് എന്തായി? ഇപ്പൊ വന്നില്ലേ? ഇത് കണ്ട, ഞാൻ അവൾക്ക് ആഹാരം കൊടുക്കാൻ പോവുക. നിങ്ങൾ ആരും വരണ്ട, അവൾക്ക് മറ്റുള്ളവരെ കാണുന്ന പേടിയാ. വരണ്ട, വരണ്ട, ആരും വരണ്ട, അവൾക്ക് പേടിയാ, മറ്റുള്ളവരെ കാണുന്ന പേടിയാ. മോളെ എഴുന്നേക്ക്, മോളെ. ഏ, അച്ഛൻ എന്താ കൊണ്ടുവന്നെന്ന് നോക്ക്. നിങ്ങൾ എഴുന്നേക്ക്, അച്ഛനും മോൾക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം. മോളെ, മോളെ, എണീക്ക് മോളെ. നീ അച്ഛനെങ്ങനെ വിഷമിപ്പിക്കാതെ മോളെ. ആഹാരം കൊണ്ടുവന്നാലെങ്കിലും നീ എണീക്കുമെന്ന് വിചാരിച്ചല്ലേ മോളെ ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ടുവന്നത്. എന്താ എന്നാ വന്നേ? എന്റെ മോളെ കൊല്ലാൻ നിങ്ങളൊക്കെ തലയെ വെച്ച് കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ടാണ് കൊടുത്തില്ലേ? അവനാ, അവനാ എന്റെ മോളെ ഇവിടെ കുഴിച്ചിട്ടത്. ആരും കാണാതെ അവൻ കഴിഞ്ഞ രാത്രിയിൽ എന്റെ മോളെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ കണ്ടു, അവനറിഞ്ഞിട്ടില്ല. അവന്റെ വിചാരം ഇതാരും കണ്ടിട്ടില്ലെന്നാ. പക്ഷേ ഈ പാട്ടകൃഷ്ണന്റെ കണ്ണു വെട്ടിച്ച് ഈ നാട്ടിൽ ഒരു പുഴു പോലും അനങ്ങില്ലെന്ന് അവനറിയോ പാവം. ആരാ ചേട്ടാ ഇവിടെ വന്നത്? ആരെയാ കൊണ്ടുവന്നത്? ഓ, ഒന്നും അറിയാത്ത പോലെ ജോബി, ജോബി സഖാവ്. അവനാ എന്റെ മോളെ ഇവിടെ കൊണ്ടുവന്നത്. ചേട്ടന്റെ മോളെ? ആ, കാണണം, കാണിക്കാം. പക്ഷെ കൊണ്ടുപോയി കളയരുത്, അത് ഞാൻ സമ്മതിക്കൂല. മോളെ, മോളെ, എഴുന്നേൽക്ക്. ദാ, നിന്നെ കാണാൻ ആൾ വന്നിരിക്കുന്നു. എഴുന്നേൽക്ക് മോളെ. മോളെ എഴുന്നേൽക്ക് മോളെ.
പോവാൻ ചെല്ല്. സുധി, അച്ഛനൊന്നും ഓർമ്മയില്ല, ചുറ്റിനും സംഭവിക്കുന്ന ഒന്നും തിരിച്ചറിയുന്നുമില്ല. അവസാന പ്രതീക്ഷയാണ്, നിന്നെ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോ മടങ്ങി വരും മോന് കൂട്ടായി ഈ ജീവിതത്തിലേക്ക്. എനിക്ക് പ്രതീക്ഷയുണ്ട് ഡോക്ടർ. അച്ഛാ,